الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت هيلتنا، فأدركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: إن الدنيا دار من لا دار له، ومال من لا مال له. صدق رسوله الكريم. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വേദിയെ ധന്യമാക്കിയ ആ സ്ഥലം ഖത്തീബ് മുദരിസ് പ്രിയങ്കരനായ നാസർ ഫൈലി, സ്വാഗതം ആശംസ അലി ഹാജി, പ്രസിഡന്റ് ബാവാജി, പ്രിയ സുഹൃത്തും പ്രഭാഷകനുമായ ഇർഷാദ് മൗലവി, ഇത് ലോകതലത്തിലേക്ക് കൈമാറുന്ന ബഹുമാന്യനായ നൂറുദ്ദീൻ തങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹായി ഷിബിലി മുസ്ലിയാർ, സദസ്സിൽ ഒരുമിച്ചുകൂടിയ ആദരണീയരായ കാരണവന്മാരെ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, കാലവർഷം അതിൻ്റെ ശക്തിയുടെ പാരമ്യത്തിൽ പ്രത്യക്ഷത്തിൽ ഭൗമാന്തരീക്ഷം പ്രതികൂലമെങ്കിലും ഈ ശക്തമായ തണുപ്പിനെ വൈജ്ഞാനിക പൂങ്കാവനത്തിന് വേണ്ടി പൂമാല പോലെ സ്വീകരിച്ച് എല്ലാം ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട ഉമ്മപകന്മാരെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ ഒരുമിക്കൽ നാളെയുടെ സന്തോഷത്തിൻ്റെ സുകൃതമായി സ്വീകരിക്കുകയും സ്വർഗീയ സിദ്ധിക്ക് തടസ്സമാകുന്ന നിയത്തുകളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച അപാകതകളത്രയും സർവശക്തനായ അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. പടച്ചാമ്പുരാൻ ആഹൃതമാണ്. ഇതൊക്കെ സ്വർഗം മഹാന്മാരുടെ കൂടെ കിട്ടാൻ തക്ക കാരണമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചർച്ചാ വിഷയം വളരെ പ്രധാനപ്പെട്ട ചിന്താർഹമായ ഒരു വിഷയമാണ്.
ഇഹലോകം നശ്വരം എന്നതാണ്. ഇഹലോകം നശ്വരം, ഇഹലോകത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ട പേരുകളിൽ ഒന്ന് ദുനിയ എന്നാണ്. അതിൻ്റെ അർത്ഥം നശ്വരം എന്നാണ്. സദസ്സിൽ ഭാഷ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, അൻസറു നുസറ എന്ന് പറയും പോലെ അദന എന്ന അഫുല തഫീന്റെ മുഅന്നസാണ് ദുനിയ. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ നശ്വരം എന്നാണ്. ഇനി അതിലേക്ക് ആയത്തും ഹദീസും കൂടെ അങ്ങോട്ട് വെച്ചാൽ ഇത് വളരെ ഗൗരവതലത്തിൽ ബോധ്യപ്പെടുന്നതിന് എളുപ്പമാണ് എന്നാണ് ഈ വിഷയം വഴി അവതരണത്തിന് ഒരു പ്രത്യേകതയുള്ളത്. ഇവിടെ നമ്മൾ കേവലമായ യാത്രക്കാരാണ്. ശാസ്ത്രീയ പക്ഷത്ത് അഭിപ്രായ പ്രകടനം നടത്തുന്ന ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ആളുകളിൽ ഒരു വിഭാഗം പറയുന്നത് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് 20 കോടി വർഷമായി എന്നാണ്. ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ ഇനി ഒരു 500 വർഷം കൂടി ഉണ്ടാവുള്ളൂ. മറ്റൊരു വിഭാഗം പറയുന്നത് 100 തികയില എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 20 കോടി വർഷങ്ങളിലേക്ക് നമ്മുടെ 60 കൊല്ലത്തായുസ് ചേർത്ത് നോക്കിയാൽ നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ ശക്തമായി മഴ പെയ്താൽ ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ താൽക്കാലികമായി വല്ല ഷെഡിലേക്കോ ബസ് സ്റ്റോപ്പിലേക്കോ പകുതി പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് മഴ മാറിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് മഴ മാറിയോ എന്നും മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ്. തൽക്കാലം മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കയറി നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ചോർന്നൊലിക്കുന്നത് അദ്ദേഹത്തിന് തടസ്സമല്ല. പറഞ്ഞു വന്നത് ഒരു മഴയത്ത് ആ മഴയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി കയറി നിൽക്കുന്ന ഒരു ഷെഡ്, അതിൻ്റെ സ്ഥാനം പോലും ലോകം സൃഷ്ടിക്കപ്പെട്ടയിടം മുതൽ അന്ത്യം വരെയുള്ള ദീർഘമായ കാലത്തേക്ക് നമ്മുടെ ആയുസ് ചേർത്ത് നോക്കിയാൽ ഇല്ല. ചിന്തിക്കണം. അതുകൊണ്ടാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കുകയാണ്, ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്. വീട്ടിൽ വെച്ചുകൊണ്ട് ഇരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അഹ്ലു സുഫയുടെ ക്യാപ്റ്റനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് നിന്ന് നിസ്കരിച്ചാൽ തലകറങ്ങി വീഴുമെന്നായപ്പോൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഇരുന്ന് നിസ്കരിക്കുന്ന മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പ്രിയങ്കരനായ ശിഷ്യനങ്ങ് കരയുകയാണ്. ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിന്ന് നിസ്കരിച്ചാൽ തല ചുറ്റിക്കറങ്ങി വീഴും എന്ന അവസ്ഥയെത്തിയപ്പോൾ ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യപ്രമുഖരിൽ പ്രധാനിയായ അബൂ ഹുറൈറ പൊട്ടി പൊട്ടി കരയുകയാ. ചിന്തിക്കണേ, ചിന്തിക്കണേ. മദീന പള്ളിയിലെ
നിസ്കാരത്തിന്റെ ഇടയിൽ ഇടക്കിടക്ക് ബാക്കിൽ നിന്ന് ശബ്ദം കേട്ടിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഈ ഹാളായതുകൊണ്ട് മുഴക്കം നിങ്ങൾക്ക് കൃത്യമായി കേൾക്കുന്നതിനെ തടസ്സമാകുന്നുണ്ടോ? ഇല്ലല്ലോ. മദീന പള്ളിയിൽ നിസ്കാരത്തിനിടയിൽ പിറകുന്ന ഇടക്കിടക്ക് വലിയ ശബ്ദം കേട്ടിരുന്നു. എന്താ ശബ്ദം എന്നറിയോ? ബോധം കെട്ട് വീണ സ്വഹാബാക്കൾ മറിഞ്ഞു വീഴുന്ന ശബ്ദം. എന്തേ? തലേന്ന് കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ടില്ല, ഉച്ചക്ക് കഴിച്ചിട്ടില്ല, പച്ചവെള്ളം കൊണ്ട് ഒരാഴ്ചക്ക് പിടിച്ചിക്കും. അപ്പൊ ചിലപ്പോൾ നിസ്കാരത്തിൽ ഈ പേടിയിലാലോ ഒരു ഓതൽ, അതിൽ തല കറങ്ങിയിട്ട് ബോധം കെട്ട് വീണിരുന്നു സൊഫെന്ന് പല മഹാന്മാരും. അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഈ സാസ സ്വീകരിക്കട്ടെ. ഞമ്മൾ ബോധം കെട്ട് വീണത് പായസം കൂടുതൽ കുടിച്ചിട്ടാണ്. ഈ കാറ് ഒന്നായി ചമക്കിയിട്ട് ഇങ്ങനെ തേട്ടിങ്ങോണ്ട് കാണാൻ കൈകെട്ടണം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ബോധം കെട്ട് വീണ ആളുകളുണ്ടാവും. തറാവീൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഒന്നായിട്ട് നോമ്പറൊക്കെ പോയിട്ട് ചാമ്പിയിട്ട് പായസം കുടിച്ചിട്ട് തല കറങ്ങി വീണ ആളുകൾ എനിക്കറിയാം. ചിന്തിക്കണേ, മുസ്തഫ നബിയുടെ സ്വഹാബാക്കളിൽ പലരും വിശപ്പിന്റെ ഊക്ക് കൊണ്ട് നിസ്കാരത്തിനിടയിൽ തലകറങ്ങി വീഴുകയാണ്. അപ്പോഴല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹു പറഞ്ഞേച്ചിട്ട് വന്നതാണ് നബിയേ. അല്ലാഹു അങ്ങയോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാ. അത്തുഹിബ്ബു അൻ അജാലലക ഹാദിഹിൽ ജിബാല ദഹബാ യാ റസൂലല്ലാഹ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് കഴിക്കാനൊന്നുമില്ല. സഹാബാക്കളിൽ പലരും വടികൊണ്ട് മരത്തിന്റെ ചില്ലയിൽ അടിച്ചിട്ട് ഇല കൊടിച്ചടിച്ചിട്ട് ആ ഇല പിഴിഞ്ഞിട്ട് ചാറ് കുടിച്ചിട്ട് അണ്ണാക്ക് പഴുത്തിരുന്നു. സുഫത്തിന്റെ അഹലുകാരിൽ പലരുടെയും അല്ലാഹുവിന്റെ ബർക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. ഈ തണുപ്പ് സമയത്ത് അവരൊക്കെ ഒന്ന് ഓർത്ത് പിരിയാൻ പറ്റി എന്നുള്ള നമ്മളെ ഭാഗ്യല്ലേ? അല്ലാഹുവിന്റെ ബർക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ? തിന്നല്ലാത്തതുകൊണ്ട് കയ്യിലുള്ള വടിയോണ്ട് ഇല കൊഴിച്ചടിച്ച് തിന്നിട്ട് ആ ഇലയുടെ ചാറ് കുടിച്ച കാരണത്താൽ അണ്ണാക്ക് മുറിയായിരുന്നു പല സഹാബാക്കളുടെയും. ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹു പറഞ്ഞുവിട്ടതാണ് നബിയേ. ഈ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാ മലകളും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർണ്ണമാക്കി തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാ മലകളും, ആദിഹിൽ ജിബാല, ജബലിന്റെ ജമ്മാണ് ജിബാൽ, ചുരുങ്ങിയത് മൂന്നെണ്ണെങ്കിലും വേണം. രണ്ടെണ്ണം കൊണ്ട് മതിയാക്കാൻ പറ്റുന്ന സ്ഥലമല്ല അത്, മൂന്നെണ്ണെങ്കിലും വേണം. പക്ഷെ അത് മൂന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ മലകളും നിങ്ങൾക്ക് ഞാൻ പൊന്നാക്കി തരാം എന്ന് അള്ളാഹു അങ്ങയോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ് ആ സമയം? തല ചുറ്റിയിട്ട് നിൽക്കാൻ കഴിയാതെ ഇരുന്ന് സുന്നത്ത് സ്കരിക്കുന്ന സമയം, സ്വഹാബാക്കളിൽ പലരും തിന്നാല്ലാതെ ബോധം കെട്ടിടക്കുന്ന സമയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞതായി ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അതുഹിബ്ബു അൻ അജ്അലനക ഹാദിഹിൽ ജിബാല ദഹബാ. നബിയേ, നിങ്ങൾ നോക്കിയാൽ കാണുന്ന ആകാശത്തിന്റെ അമ്പുലിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന ഈ വലിയ കുന്നുമാമലകളെ അള്ളാഹു സ്വർണമാക്കി തരട്ടെയോ എന്നങ്ങയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടേ? ആ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് പറയുകയാണ്, ജിബ്രീലേ, ഇന്ന ദുന്യ ദാറുമല്ല ദാറല വമാലുമല്ല മാലല യജ്മഉഹ മല്ല അഖലല. നബിയുന റസൂലുള്ളാഹി. പോരാ 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 ആണുങ്ങള്,
നിങ്ങൾ തൊണ്ടൊന്ന് തുറക്കേ, പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ, മെല്ലിയും ചെല്ലി ഉറക്കൊന്നൊരു പത്ത് സലാത്ത് ഈ തണുപ്പുള്ള സമയത്ത് റൗദയിലേക്ക് നമുക്ക് കൊടുത്തേക്കണം. റസൂലുള്ളാഹിന്റെ പേരങ്ങോട്ട് കേൾക്കുമ്പോൾ ഉറക്കെ ചൊല്ലി മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി സലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി അല്ലാഹ 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 നബിയുന വഹബീബുന മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിന്റെ ചൈതന്യമേ ജീവിതത്തിന്റെ സുഗന്ധമേ വിശ്വാസത്തിന്റെ വിമോചകരേ പ്രപഞ്ചത്തിന്റെ അധിപനെ പരലോകത്തിന്റെ പ്രതാപമേ അല്ലാഹുവിന്റെ മുത്തേ ലോകത്തിന്റെ സത്തേ നബിയുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീലിനോട് പറയുകയാണ് ദാറുമല്ല ദാറല വമാലുമല്ല മാലല യജ്മഹാമല്ല കലല ജിബ്രീലെ ദുന്യാവ് യഥാർത്ഥ ശാശ്വതമായ വീട് നഷ്ടപ്പെടുന്നവന്റെ വീടല്ലയോ, ശാശ്വത നാട് നഷ്ടപ്പെടുന്നവന്റെ നാടല്ലയോ, ശാശ്വത സമ്പത്ത് വിലക്കപ്പെട്ടവന്റെ എച്ചിൽ വേസ്റ്റുകളല്ലയോ ജിബ്രീലെ ദുന്യാവ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാവരും ഈ വിഷയത്തിന്റെ സമയത്ത് തലക്കൊന്ന് കയറ്റിപ്പിക്കളി, അത് നല്ലതാണ്. ആദ്യം ഞാൻ പിന്നെ നിങ്ങൾ. കുറെ പൈസ ഉണ്ടാകുന്നുള്ള വലിയ സന്തോഷമാണെന്നല്ല എല്ലാവരും കരുതിയത്. പൈസ കൂടുമ്പോ വേജാറ് കൂടിയിട്ടില്ലെങ്കിൽ ഈമാല്ല. പൈസ എങ്ങനെ കൂടുമ്പോ വേജാറ് വേണം? എന്താ വേജാറ്? പടച്ചോൻ ആഹ്റത്തേക്കുള്ള എനിക്ക് ഇവിടെ നിന്ന് തന്നെ തരുവാണോ, അവിടുന്ന് കാലിയാക്കോന്നുള്ളൊരു പേടിയുണ്ടാണോ? അബൂ ഹിഷാം റഹിമഹുള്ളയുടെ ഒരു വാക്ക് ഞാൻ ഉദ്ധരിക്കാം. ഇതാ റായിത്തല്ലാഹ, ഇതെല്ലാരും ഒന്ന് കേൾക്കണട്ടോ. ഇതേ വിഷയം ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും പറയാത്ത വിഷയങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കണേ. ഇതാ റായിത്തല്ലാഹ അസ്സ വജല്ല യുഅത്തി അൽ അബ്ദ മിന ദുനിയ അലാ മാസിഹി, ഒരാള് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ എന്നെ അള്ളാഹു തആല പൈസ എങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ ഫലം നീ ഉറപ്പിച്ചോ അന്നഹു സദ്റാജുൻ, അത് അള്ളാഹു തആല അവനെ ഒരു സമയത്ത് പിടിച്ചു കൊടുക്കാൻ നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് ഉറപ്പിച്ചോ. പടുത്തൊരു മോനെ കുറിച്ച് വാപ്പ പറഞ്ഞത് ഞാൻ കേട്ടു, കുറച്ച് പൈസക്കാരനാണ്, പക്ഷെ ഓന് സിനിമയും മറ്റുള്ള ചില തമ്മാടിത്തരങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും അവന് പൈസ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്? അപ്പൊ ആ കാര്യം എതിർത്ത് പറഞ്ഞ ഖത്തീബിനോട് പള്ളിക്കമ്മിറ്റിപ്പെട്ട വാപ്പ പറഞ്ഞോലോ, സംഗതിന്റെ മോൻ സിനിമ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, ചിലപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുടി ഉണ്ടാവും എന്നുള്ളതും ശരി തന്നെയാണ്, എന്നാലും അല്ല ഓനേറ്റ് ഭയങ്കര ബന്ധാണ് എന്നറിഞ്ഞു. എന്നാലും പഠിച്ചോനും ഓനും ഭയങ്കര ബന്ധാന്ന് എനിക്ക് ഉറപ്പാണ് എന്നറിഞ്ഞു. എന്തേന്ന് വെച്ച് മാസാന്തം ഒരു ലക്ഷം റുപ്യ എന്റെ കൈ കിട്ടുന്നുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ അയച്ചു. അപ്പൊ അള്ളാഹ് ഒപ്പുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഫുലൂസ് കൈ വരിക എന്നുള്ളത്. അതാണ് അബൂ ഹിഷാം റഹിമഹുള്ള ഇവിടെ തകർത്തത്. ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കയ്യിൽ പൈസ വന്നാൽ ഉറപ്പിച്ചോളിയും, അത് അള്ളാഹ് കുഴിച്ചാടിക്കാനുള്ള പരിപാടിയാണ്, എല്ലാരും ഉറപ്പിച്ചോളും, അത് കുഴിച്ചാടിക്കാനുള്ള പരിപാടി തന്നെയാണ്. അന്നെ ഞാനീടെ അടുത്ത് വാതില്ലാത്തൊരു ദിവസം ചാവക്കാട് അപ്പുറം ഒരു സ്ഥലമുണ്ട്, ഒരു ബീച്ചുമായിട്ട് ഒരു സ്ഥലമാണ്. ഞാൻ ഇടയ്ക്കൊന്നും അവിടെ പോയിരിക്കും, ആരും ഉണ്ടാവില്ല, പക്ഷെ ഒരു മൂന്നാലാൾക്കാർ ചൂണ്ടലിട്ടും കൊണ്ടുണ്ടാവും. അപ്പൊ ഞാൻ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു പഴയ സ്രാമ്പിയുണ്ട് ഒരു ഉൾഗ്രാമത്തിൽ, അതിലൊരു വയസ്സം മെലിഞ്ഞ മൂലിയരും കുറെ ചളിയുള്ള തോർത്തുകൊണ്ട് എൻ്റെ ഒക്കെ തലയൊക്കെ കെട്ടിയിട്ട് പച്ച അരപ്പട്ടും കെട്ടിയ കുറെ പഴമക്കാരും ഒന്ന് നിസ്കരിക്കും. ഞാൻ അവരെ കൂടെ പോയിട്ട് നിസ്കരിക്കും, ഭയങ്കര രസമാണ് അതൊക്കെ.
എന്നിട്ട് ഞാൻ ഈ പുഴന്റെ അരികിൽ ഇങ്ങനെ നിൽക്കും. ഇടക്ക് വാതില്ലാത്തപ്പോൾ ഒരു മുങ്ങലുണ്ട് അങ്ങോട്ട്. അവിടെ ചില മഹാന്മാരെ അക്ബർ ഉണ്ട്, അവിടെ ഒന്ന് പോയി സലാം പറഞ്ഞാൽ മനസ്സും സമാധാനമാണ്. അപ്പൊ ഞാനേ ഒരു മഗരിബിന്റെ സമയത്ത് ഒരു ദിവസം അവിടെ എത്തിയപ്പോ ഒരു ചങ്ങായിയുടെ ട്രൗസർ ഇട്ടുങ്ങാണ്ട് ചൂണ്ടലിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ ട്രൗസർ ഇട്ടതിനോട് എനിക്ക് അത്ര യോജിപ്പില്ലെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ തിരുത്താൻ കഴിയില്ലല്ലോ. ഞാൻ അവൻ ചൂണ്ടലിട്ടിങ്ങനെ ഇങ്ങനെ നോക്കി. അപ്പൊ അവനുണ്ട് വലിയ ചില സാധനങ്ങളൊക്കെ ഈ കൊക്കന്റെ തലപ്പത്ത് ഇങ്ങനെ കൊളുത്തിയിട്ട് ഈ ഈ പുഴയിൽ കണ്ട് എറിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വന്നിട്ട് ഏതോ ഒരു സാധനം കൊത്തു അങ്ങോട്ട് വലിക്കും. ഇതാണ് അള്ളാ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞു. ഇസ്തിദ്റാജ് വേറെ ഉണ്ട്, ഇവിടെ അർത്ഥം വെക്കാൻ പറ്റുന്ന ഒന്നതാ. അപ്പൊ അള്ളാഹു തലയിൽ കൊടുക്കണം തരോ. നമ്മളെ വീട്ടിൽ രണ്ട് കോഴിയുണ്ട്. ഒരു കോഴിക്ക് നല്ലോണം വെള്ളം കൊടുക്കുന്നുണ്ടാൽ കോഴി ആയതുകൊണ്ട് പേടിയുണ്ടാവില്ല, നമുക്ക് പേടിയുണ്ട്. കാരണം അറക്കാൻ പോകുമ്പോഴാണ് വെള്ളം കൂട്ടി കൊടുക്കുക അല്ലേ. അങ്ങനല്ലേ നിങ്ങളെല്ലാവരും കൂടി ഇന്നെ തുറച്ചു നോക്കണം. അങ്ങനല്ലേ അല്ലേ. രണ്ട് കോഴിയുണ്ട്, അതിൽ നമ്മൾ സാധാരണ കടയിൽ പോയാലും അങ്ങനെ തന്നെയല്ലോ. കടയിൽ കൂട്ടിൽ കുറെ കോഴികളുണ്ടാവും, ഒന്നിനെ കൊണ്ട് പിടിച്ചിട്ട് അറക്കുന്നതിന് മുമ്പ് കടക്കാരെന്ത് ചെയ്യും? അപ്പൊ കോഴി വിചാരിക്കാണ് ഈ കടക്കാൻ എന്നോടുള്ള അടുപ്പം എത്ര നിങ്ങൾ എന്ന് കരുതി. അതുപോലെയാണ് ഇപ്പൊ ആ വാപ്പ് പറഞ്ഞ തമാശ. ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പണത്തിന് പഞ്ഞല്ലാതിരിക്കുകയും ചെയ്താൽ മനസ്സിലാക്കിക്കോളി അത് ഈ സ്വഭാവത്തിലാണ്. അള്ളാഹു കൊടുക്കാൻ ചെയ്യുന്ന പരിപാടിയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബി പറയുകയാണ്, ജിബ്രീലെ മലകൾ എന്തിനാണ് സ്വർണമാകുന്നത്? അതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന ദുന്യ ദാറുമല്ല ദാറല വമാലുമല്ല മാലല യജ്മഉഹാമല്ല കലല. ദുന്യാവ് വീടില്ലാത്തവന്റെ വീടാണ്, നാടില്ലാത്തവന്റെ നാടാണ്, സ്വത്തില്ലാത്തവന്റെ സ്വത്താണ്. അത് സംഭരിക്കുന്നവൻ തലയിൽ ആൾപ്പാർപ്പില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, അതിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്നത് ജിബ്രീൽ. ഇന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ. തലയില് വല്ല ഉള്ളവൻ അതിന്റെ ബാക്കിൽ വല്ലാതെ കൂടൂല. മുഹമ്മദ് മുസ്തഫ നിസ്കാരം കളാക്കിയിട്ട് കടയിലിരുന്നിട്ട് തക്കാളി തൂക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഹിന്ദിച്ചോളി. ആ എന്താ കുട്ടിയെ പള്ളിയിൽ കയറാത്തത്? സാറേ കടയിൽ നിന്ന് വരാൻ പറ്റിയില്ല, കടയിൽ നിന്ന് വരാൻ പറ്റിയില്ല. യജ്മഉ ഹാ മല്ല അഖ്ലല, അത് വാരിക്കൂട്ടുന്നവന് ബുദ്ധിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ ചിന്തിക്കണേ. എന്നെന്താറിയോ, വാർദ്ധക്യം ബാധിക്കാത്ത രണ്ട് കാര്യം മനുഷ്യനിലുള്ളത്, വാർദ്ധക്യം ബാധിക്കാത്ത രണ്ട് കാര്യം. മനുഷ്യന് വാർദ്ധക്യം ബാധിക്കൂല. അതിലൊന്ന് ദുന്യാവിനോടുള്ള അലച്ച. എത്ര പ്രായമായാലും അലച്ചക്ക് പ്രായമില്ല. അത് തളർന്ന് കട്ടുമ്പോ കെടുക്കുന്ന മനുഷ്യന്റെ കയ്യിലും നോട്ടിന്റെ കെട്ടുകൊണ്ടോടത്തൊക്കെയാണ് ആ 2000 ഇങ്ങനെ എണ്ണന ഉണ്ട്. ചെറുപ്പക്കാരെണ്ണന മാതിരി എണ്ണും. അപ്പൊ ശ്വാസം മുട്ടലുണ്ടാവില്ല, ക്വാരി ഉണ്ടാവില്ല, ആ ഒന്നും ഉണ്ടാവില്ല. 80 വയസ്സായിട്ട് കണ്ണ് കാണാതെ എന്താ മോനെ ഈ ചിരിച്ചും കൊണ്ട് പോണ എടുക്കാൻ പോണേ, പോന്നെ നോക്കി ചിരിച്ച അങ്ങനെ പോണു. 80 വയസ്സായിട്ട് തളർന്നിട്ട് കട്ടുമ്പോ കിടക്കുന്ന ആള് കരച്ചിങ്ങനെ കിടക്കായിരിക്കും. നിസ്കരിക്കണ്ടാവില്ല. നമ്മൾ പോയി ചോദിക്കണ്ട, പാപ്പയെ നിസ്കരിക്കലില്ലേ? നിസ്കരിക്കാറ്റ് ബജ്ജ. ആ അവ കേടുന്ന് നിസ്കരിച്ചൂടെ, കേടുന്ന് നിസ്കരിക്കാനും ബജ്ജ. ആ സമയത്ത് ഒരു 10,000 രൂപ ഉണ്ടോക്കാണ്, ഇരുന്നിട്ട് കാണങ്ങനെ ഞൊണ്ടിട്ട് എണ്ണന്. ആവശ്യാവില്ല. ചിന്തിക്കണേ ചിന്തിക്കണേ. പ്രായാധിക്യം ബാധിക്കാത്ത ഭാഗമാണ് ദുന്യാവിനോടുള്ള ഹിർസ്. ഇതിന് മനുഷ്യ ഒഴിവാവൂല, അത് ഒഴിവാവൂല. എന്തേ, ഇതൊരു വഞ്ചകനാണ്, ഇതൊരു വഞ്ചകനാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ മുദ്രാവാക്യത്തിന്റെ സമയത്ത് തൊള്ള തുറക്കണം കേട്ടോ. ഇതൊക്കെ മുദ്രാവാക്യം ചെല്ലേണ്ട സമയമാണ്. ഈസാ നബിന്റെ പേര് വെക്കുമ്പോ അലൈഹിസ്സലാം പറയാ, മഹാന്മാരെ പേര് വെക്കുമ്പോ റളിയല്ലാഹു അൻഹു ഇല്ല, മുസ്തഫ നബിന്റെ പേര് വെക്കുമ്പോ സലാത്ത് ഇല്ല. തണുപ്പാന്ന് ചോദിച്ചിട്ട് തൊള്ള പൂട്ടണ്ട, മുണുങ്ങാൻ വരുമ്പോ തുറക്കല്ലേ. നമ്മള് കയ്യിൽ മറ്റേ സാധനം കിട്ടിയാൽ, ഒരു ഗ്ലാസ് പായസം കിട്ടിയാൽ എത്ര വലുപ്പുണ്ടാവും തൊള്ള. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തൊള്ള അങ്ങോട്ട് തുറക്കണം. തുറക്കേണ്ട സമയത്ത് തുറക്കാനായി തൊള്ള, അപ്പൊ പൂട്ടരുത്. മുഹമ്മദ് മുസ്തഫ
ആ അങ്ങനെ അങ്ങോട്ട് തുറക്കി. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മഹാനരായ റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാം ഈ ദുനിയാവിന്റെ വഞ്ചന നമുക്കൊരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എന്താ അറിയോ, ഒരിക്കലും ബഹുമാനപ്പെട്ടവർ ഒരാളെ കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കയ്യിലൊരു വലിയ അപ്പുണ്ട്. അത് അത് ഈസാ നബി മൂന്ന് കഷ്ണാക്കി. കയ്യിലുള്ള ഈ അപ്പം മൂന്ന് കഷ്ണാക്കി. എന്നിട്ടിങ്ങനെ ഒരു പുഴക്കരികിലെത്തി. പുഴക്കരികിലെത്തിയിട്ട് രണ്ടുപേരും ഇരുന്നു. ഈ മൂന്ന് കഷ്ണത്തിൽ ഒന്ന് ഇയാൾ കൊടുത്തു, ഒന്ന് ഈസാ നബി തന്നു. ഇനി എത്ര കഷ്ണുണ്ട് ബാക്കി? ഒരു കഷ്ണം. ഈസാ നബി പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചിട്ടിപ്പ വരാന്ന് പറഞ്ഞു. ഒന്ന് കുളിച്ചിട്ടിപ്പം കണ്ട് വരാറുന്നു. ഈസാ നബി പുഴയിൽ മുങ്ങി കുളിച്ചപ്പോഴേക്ക് മറ്റാളാ ഒരു കഷ്ണം അത്താക്കിക്കണ്. അതവിടെ നിന്നോട്ട് തിന്നരുത് എന്നൊക്കെ പറഞ്ഞിക്കണ്. അന്നും കേട്ടില്ല മൂപ്പര എടുത്തുനിന്ന്. ഈസാ നബി തിരിച്ചെന്നപ്പോ ചോദിച്ചു, അല്ലെ നമ്മളാ പത്തിരി കഷ്ണം എവിടെയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, നമ്മളെ സ്വഭാവം എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഈസാ നബി ഒന്നും പറഞ്ഞില്ല, അറിയില്ല എന്ന് പറഞ്ഞല്ലേ, ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇയാളെ കൊണ്ട് പറയിപ്പിക്കാൻ ഈസാ നബി ഒരു പണിയെടുത്തു. എന്താ അറിയോ, ഈസാ നബി ഇയാളും കൂടി ഇങ്ങനെ പോകുമ്പോ ഈസാ നബി എന്ത് ചെയ്തു, കുറച്ച് മാനുകളെ കണ്ടു. അതിലൊരു മാനെ ഈസാ നബി ഇങ്ങനെ വിളിച്ചു. അപ്പൊ മാൻ ഇങ്ങോട്ട് വന്നു. അതൊക്കെ ഒരു അമ്പിയാക്കളോ ഔലിയാക്കളൊക്കെ പിടിച്ചാൽ കിട്ടാത്തടത്ത് ഒന്നുമില്ല. അവർക്ക് അള്ളാഹുത്തോലെ ഒരു കഴിവ് കൊടുക്കുന്നുണ്ട്. മഹാനായ ഖുത്ബുസ്സമാന സയ്യിദ് അലവിയിൽ മംഫുറമേ ഖദസല്ലാഹു തആല സിറഉൽ അസീദിനെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കൽ മൂന്നാല് ആളുകൾ വേറൊരു നാട്ടിന്ന് വരികയാണ്. അവര് കൊടുങ്കാട്ടിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കൂട്ടം മാൻപേടകങ്ങളെ കണ്ടു. അപ്പോ അതിൽ ഒരാള് പറഞ്ഞു, ഒരാള് പറഞ്ഞു, ഈ മാനുകളോട് ഒരാള് പറഞ്ഞു, ഞങ്ങൾ മമ്പുറത്ത് തങ്ങൾ പാപനെ കാണാൻ വേണ്ടി പോവാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ട് ഇങ്ങോട്ട് പോരി എന്നറിഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ മമ്പുറത്ത് തങ്ങളെ കാണാൻ വേണ്ടി പോവാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും മമ്പുറത്ത് തങ്ങളെ കാണാമെങ്കിൽ എന്റെ കൂടെ പോരി എന്ന് ആര് പറഞ്ഞു? ഈ തങ്ങൾ പാപനെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. ആൾക്കാർ വരുമ്പോ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കണെന്ന്? അത് നോക്കേണ്ട ആള് വരുമ്പോ ഞാൻ പറയും. ഒരാൾ വരുമ്പോ ഒക്കെ എല്ലാരും കൂടിയാണ് നോക്കി, പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണം. ഇവിടെ പുതിയാപ്പിളപ്പം ഞാൻ തന്നെയാണ്. ഇൽമിന്റെ സാഹസിൽ മുൽത്തഫിത്തുല്ലാ യസിൽ നിന്നാണ്. അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇൽമിന്റെ സാഹസിൽ ഒരു മര്യാദ നേരെ ഫേസ് ടു ഫേസ്. ഒരു തമിഴ് വരുമ്പോ എല്ലാരും കൂടി അങ്ങോട്ട്, ഒരു കൂറ ചാടുമ്പോ എല്ലാരും കൂടി അങ്ങോട്ട്, ഒരാൾ വേലക്കാരും എല്ലാവരും കൂടി നോക്കും. ഉപ്പനാണ്ട് ഓടൂലേ. അപ്പൊ ഇനി നോക്കേണ്ടി വരുമ്പോ ഞാൻ പറയാം, എല്ലാവരും നോക്കിക്കോളിന്ന്. അപ്പൊ നോക്കിയാൽ മതി. നിങ്ങളൊക്കെ നമുക്ക് പരിശീലിക്കണോ? അല്ല അപ്പൊ എന്തൊരു അർത്ഥമുള്ളത് അല്ലേ? അല്ല അങ്ങനല്ലേ, നിങ്ങൾ പേടിക്കണ്ട, ഞാനല്ലേ ചോദിച്ചേ. നിങ്ങൾ നോക്കാൻ ഞാൻ മതി. അങ്ങനെ ഒരു പരിശീലനം വേണം. ഞങ്ങൾ നോക്കാനും നോക്കൂലല്ലോ. ഇതേ കൂടി ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ആണ്ട് പോലും ഞാൻ നോക്കൂല. ഫ്ലൈറ്റ് സത്യത്തിൽ മേൽക്കൂടിയാ പോവാ, റോട്ടിൽ കൂടി പോലും ഞാൻ തിരിഞ്ഞു നോക്കൂല. എനിക്ക് ഇലിമിനോടുള്ള ബഹുമാനാണ്, ഈ സദസ്സിനോടൊക്കെ ഒരു ബഹുമാനം വേണതാ. എന്ത് ഞാൻ പറയുന്നത്? ഈ മറിയിപ്പ ഇങ്ങനെ കറക്കം തന്നെ അല്ല. അതുകൊണ്ടാ മമ്പുറന്നങ്ങളടുത്തേക്ക് പോകുമ്പോഴ് അപ്പോ ഇവര് പറഞ്ഞു, ഞങ്ങൾ മമ്പുറന്നങ്ങളടുത്ത് പോവാണ്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കാണാണ്ടെങ്കിൽ പോരി നടന്നു. അപ്പൊ ഒരു വലിയ മാനെ നേരെ വരപ്പം നടന്നു, മമ്പുറത്ത് കണ്ടു വന്നു, തങ്ങൾ പാപന മുമ്പിൽ എങ്ങനെ ഉണ്ട് നിന്നു. അപ്പൊ തങ്ങൾ വെച്ച് നിങ്ങൾ മാനെ കൊടുന്നാന്ന് വെച്ച്, അല്ല ഞങ്ങളെ കാട്ടിലെ മാനകളൊക്കെ കൂടി കണ്ടപ്പോ ഞങ്ങൾ നിങ്ങളടുത്തേക്ക് വരികയാണ്, തങ്ങൾ പാപനെ കാണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരുന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ കൂടെ വന്ന മാനാന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ആ മാനെങ്ങനെ ചിരിച്ചുകൊണ്ട് തലോടി. അത് വേറൊരു ലോക, അത് തിരിയാത്തൊരു ഫേസ്ബുക്കിൽ കയറിയിട്ട് നമ്മളെ കളിയാക്കി നമ്മൾ ഉത്തരവാദിയല്ല. അത് മറ്റേ ലോക ദീന്. ഈ പാമ്പിന്റെ തൊലി കണ്ടിട്ട് പാമ്പാന്ന് പറയരുത്, മറ്റൊരു ഭാഗമുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും അതൊക്കെ ഉൾക്കൊള്ളാൻ തോഫീക്കും വിശാല മനസ്കതയും നൽകട്ടെ. മഹാനായ റൂഹുല്ലാഹ് ഈസാ ഈസാ അലൈഹിസ്സലാം ഒരു മാനം ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വാ. അന്നോടല്ലേ മാനെ വിളിച്ചു തന്നെ, എന്തിനാണ് നിൽക്കുന്നത്? ഈസാനെ വിളിച്ചപ്പോ കണ്ടു വന്നു. പഠിച്ചാനെ നിങ്ങൾ ഉൾക്കൊള്ളോ, ഉൾക്കൊള്ളോ, അതോ ഫേസ്ബുക്ക് കയറിയിട്ടിന്റെ കൊഞ്ഞനം കാണിക്കോ. ഇന്ന് അങ്ങോട്ട് കേട്ടോളേ, ഈസാ നബി ആ മാനെ അങ്ങോട്ട് അർത്തു കൂട്ടാൻ വെച്ചു, രണ്ടാളും കൂടി തിന്നു. എന്നിട്ട് ഈസാ നബി പറഞ്ഞു, നീ ആ പഴയ മാനായിട്ട് നീച്ചോയിക്കോന്ന് പറഞ്ഞു. മാനങ്ങനെ നീച്ചോയി. അതെങ്ങനെ മുസ്ലിയാരെ? ആ എങ്ങനെയെന്ന് ചിന്തിച്ചാ പിടുത്തം കിട്ടാത്തതിനാണ് മോചിതത്ത് എന്ന് പറയാ. പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ എന്റെ തലയിൽ മണ്ണു ഇന്നും വെറുതെ പറയിപ്പിക്കണ്ടായി. ഇത്
നിങ്ങളല്ലേ വേറെയും പലരും കേൾക്കേണ്ട, അതുകൊണ്ടാണ്. അതെങ്ങനെ മൂല്യരെ എന്ന്, എങ്ങനെ എനിച്ചാ പിടുത്തം കിട്ടാത്തതിനാ കുട്ടി മോചിതത്തിൽ കറാമത്തെന്ന് പറയാ, പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അതിനാണ് ഈ മോചിതത്തിൽ കറാമത്തെന്ന് പറയാ, പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ എന്താ നമ്മൾ കേട്ടാ? അത് അള്ള കൊടുത്തൊരു കഴിവാണ്. മാനങ്ങട്ട് നീച്ചുപോയി, അങ്ങട്ട് നീച്ചുപോയി. അപ്പൊ ഈസാ നബി ഇയാളോട് വെച്ചു, അല്ല ഇനി പറയേ പത്തിരി തിന്നത് ആരാന്ന് വെച്ചു. ഇപ്പൊ സത്യത്തിൽ ഇയാൾ വേജാറാവുമല്ലോ, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്ന അയാൾക്കും തോന്നണല്ലോ, അതിനാണ് ഇപ്പൊ ഇതൊന്ന് കാണിച്ചു കൊടുത്തത്. ആ ഇനി പറയും പത്തിരി തിന്നത് ആരാ? അപ്പോഴും ആ സാധു പറഞ്ഞു, എനിക്കറിയില്ല, നോക്കാൻ നിങ്ങൾ ഒരു മനുഷ്യന്റെ അവസ്ഥ എനിക്കറിയില്ല, എനിക്കറിയില്ല. അപ്പൊ ഈസാനബി എതിർത്തില്ല, ഈസാനബി പിന്നെ ഇയാളേറ്റ് പോയി. കുറച്ച് മണ്ണെടുത്ത് പൊട്ടിച്ചിട്ട് ആ മണ്ണ് മൂന്ന് പിടി മൂന്ന് സ്വർണ്ണാക്കി. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം കേട്ടോ, നല്ലത് ശ്രദ്ധിക്കണം. മൂന്ന് പിടി മൂന്ന് സ്വർണ്ണാക്കി. എന്നിട്ട് ഈസാനബി അറിഞ്ഞു, ഒരു പിടി എനിക്ക്, ഒരു പിടി എനിക്ക്, ഒരു പിടി ആ പത്തിരി കട്ട ആൾക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ തന്നെ അറിഞ്ഞു. ഈ മാനെ കൊന്നിട്ട് തിന്നിട്ട് എല്ലുകൾ കൂട്ടിയിട്ട് നീച്ച് പൊയ്ക്കോന്ന് പറഞ്ഞപ്പോ മാനെ മുന്നിൽ നിന്ന് പോകുന്നത് കണ്ട മനുഷ്യനാണിത്. അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞു, ഞാനല്ല. പക്ഷെ ദുന്യാവിന്റെ കാര്യം കാണിച്ചു കൊടുത്തിട്ട് ഒരു പാക്കറ്റ് ബാക്കി വെച്ചിട്ട് അത് ആ പത്തിരി തിന്ന ആൾക്കാന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് പൊറുതിയടായി, ഇയാൾക്ക് ക്ഷമണ്ടായില്ല. ആ മാനെ കാണിച്ചു കൊടുത്തിട്ട് കളവ് പറഞ്ഞ മനുഷ്യൻ നേര് പറഞ്ഞത് ദുന്യാവിന്റെ മുമ്പിലാണ്, അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈസാനബി എന്ത് ചെയ്ത്, എന്നാലേ ഇത് മൂന്ന് വിജാണ്ടെടുത്തോന്നറിഞ്ഞു. എനിക്ക് കഴിഞ്ഞിട്ടില്ല, ആ ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് എന്റെ വിഷയത്തിന്റെ മർമ്മം വരുന്നത്. അങ്ങനെ ഈസാനബി അങ്ങോട്ട് പോയി. തിരിച്ച് ഈസാനബി ആ വഴിയിലൂടെ വരുന്നത്, കുറച്ച് ആളുകളും കൂടെ ഉണ്ട്. അവിടെ എത്തിയപ്പോ അതിന്റെ അടിയിൽ ഒരു സംഭവം ഉണ്ടായി. എന്താ അറിയോ, ഇയാൾ ഈ മൂന്ന് പൊന്നിന്റെ കൂട്ടം, ഈ കുന്നുണ്ടല്ലോ ചെറിയ, ഈ മൂന്ന് പൊന്നിന്റെ കൂട്ടത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിപ്പോ ആളെ കണ്ണുപെടാതെ എങ്ങനെ ഇപ്പോ ഒരു പുരയിൽ എത്തിക്കുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭാഗത്ത് കൂടി രണ്ടാള് വന്നു. ഓൽക്കത് ഇങ്ങനെ കണ്ടപ്പോഴേ ഒരു മനുഷ്യന് മൂന്ന് പൊന്നിന്റെ കൂട്ടവും, അതിൽ ഓ രണ്ടാളും ആണ്ടോന്ന് പറഞ്ഞേ, ഇപ്പനെ ചാമ്പിറ്റ് നമ്മൾ പൊന്നേറ്റ് പോവുക. മനുഷ്യന്റെ അവസ്ഥ അല്ലേ, ഇവനെ നമ്മള് കൊന്നിട്ട് പൊന്നേറ്റ് നമ്മൾ മുങ്ങവട ആരുമില്ലായിരുന്നു. അതിനെ അവര് ഒരുങ്ങി കണ്ടു വന്നപ്പോ വന്നു, എന്നെ കൊല്ലണ്ട, ഉള്ളത് നമുക്ക് മൂന്നാക്കും കൂടി ഷെയർ ചെയ്യാം, ഇത് മൂന്നാക്കും കൂടി പങ്കൊക്കെ, എന്നെ കൊല്ലണ്ട. അതിൽ അവർക്ക് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് കൊടുത്ത് അവരുമായി. അപ്പൊ മൂന്ന് കൂട്ടം പൊന്നും മൂന്നാളുമായി അല്ലേ, നമുക്ക് മനസ്സിലായില്ലേ, മൂന്ന് കൂട്ടം പൊന്നും മൂന്നാളും. പക്ഷെ ഇവർക്ക് മൂന്ന് പേർക്കും നല്ല വിഷമം. വിഷമ സന്ദർഭത്തിൽ ഇവർ പറഞ്ഞു, നമ്മളിൽ ഒരാള് കടയിൽ പോയി ഭക്ഷണം കൊണ്ടുവരാ, രണ്ടാളി പൊന്നിന് കാവൽ നിൽക്കുക. ആ തീരുമാനത്തിലായി മൂന്ന് പേരിൽ നിന്നൊരാളെ ഭക്ഷണത്തിന് വേണ്ടി അങ്ങാടിയിലേക്ക് പറഞ്ഞു വിട്ടു. ആ ഭക്ഷണത്തിന് വേണ്ടി പോകുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഞാൻ ഭക്ഷണം വാങ്ങിയിട്ട് അതിൽ വിഷം കലർത്തിയിട്ട് അവരെ കൊണ്ടുപോയി കഴിപ്പിച്ചാൽ ഈ ഭക്ഷണം കഴിക്കലോട് അവർ രണ്ടുപേരും മരിച്ചു വീണാൽ എനിക്ക് സ്വന്തമായി പൊന്ന് കയ്യിലാക്കി സ്ഥലം വിടാമല്ലോ, ഞാൻ അങ്ങനെയൊന്ന് ചെയ്താലോ. അദ്ദേഹം കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി, വിഷവും വാങ്ങി, ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി. അതേ സമയത്ത് ഈ പൊന്നിന് കാവൽ നിൽക്കുന്ന രണ്ടുപേര് അവനങ്ങ് ഭക്ഷണത്തിന് എണീറ്റ് പോയപ്പോ ഒരു തീരുമാനത്തിലെത്തി. ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയ ആള് തീരുമാനിച്ചു, നമുക്കിപ്പോ എന്താ കുഴപ്പം, ഭക്ഷണം വാങ്ങി വരുമ്പോ അതിൽ വിഷം കലർത്തിയ ഓല് തിന്നിട്ട് മരിച്ചോളും, ഇത് മൂന്നേറ്റി എനിക്കാണ്ട് പോവാന്ന്. മറ്റേ രണ്ടാളും തീരുമാനിച്ചു, ഓൻ ഭക്ഷണത്തിന് പോയപ്പോ അല്ല ഇത് നമുക്ക് ഇത് കുറച്ച് കൂട്ടിയങ്ങള് എന്ത് കൂട്ടി നിങ്ങൾ ഇങ്ങനെ തിരിപ്പിടിച്ചു പോകണ്ടല്ലേ ഇവിടെ കൂട്ടി. മറ്റോ രണ്ടാളും അങ്ങനെ നോട്ടെ മറ്റോ രണ്ടാളും എന്ത് കരുതിയും, മറ്റോ രണ്ടാളും എന്ത് കരുതിയും, ഇവനിപ്പോ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയതല്ലേ, ഓനെ തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓൻ വന്നാൽ ഭക്ഷണം വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാം, ഓനങ്ങോട്ട് കൊന്നിട്ട് പുറത്ത് കിടാറുണ്ട്, നമുക്ക് ഭക്ഷണമായി പൊന്നുമായി ഓനെ കൊടുക്കണ്ടായി. ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങൾക്ക് തന്നെ ഒന്ന് ഊഹിക്കാമല്ലോ അതെന്നെ സംഭവിച്ചത്. ആ
അയാള് വിഷം കലർത്തിയ ഭക്ഷണം കൊണ്ടുവന്നു, ഇവർക്ക് രണ്ടാക്കം കൊടുത്തു. ആദ്യം അവ രണ്ടാളും തിന്നു, ഭക്ഷണം തിന്നലോട് അല്ല, അയാൾ ഭക്ഷണം കണ്ട് കൊണ്ടുവന്നു. ഭക്ഷണം വിളമ്പുന്നതിന്റെ മുമ്പ് തന്നെ ഇവ രണ്ടാളും കൊണ്ട് നീച്ചിട്ട് അയാളാണ് കൊന്നു ഭക്ഷണം കൊടുന്ന ആളെ. ആ അവര് പറഞ്ഞു ഇപ്പഴമ്മക്കെന്നായി, ഓ തിന്നിട്ട് പോയാൽ പോരെന്ന് വെച്ചു, അല്ലാതെ ഭക്ഷണം വെറുതാക്കാൻ പറ്റൂലല്ലോ, നമുക്ക് തിന്നിട്ട് പോകാറുണ്ട്. ഓം കൊണ്ടുവന്ന വിഷം കലർത്തിയ ഭക്ഷണം ഇവ രണ്ടാളും കൂടി തിന്നു. അവ രണ്ടാളും ഭക്ഷണം വയറ്റി തട്ടിയിട്ട് മറിഞ്ഞ് വീണ് മരിച്ചു. മറ്റാൾ അവിടെ കഴുത്തറക്കപ്പെട്ടുകൊണ്ട് മരിച്ചു. ഇപ്പൊ എന്തായി? മൂന്നാളും മരിച്ചു, മൂന്നാളും മരിച്ചു. ഒരാള് ഇപ്പൊ രണ്ടാളും കൂടി പിടിച്ച് കൊന്നത്, മറ്റാള് ഓം കൊണ്ടുവന്ന വിഷം കലർന്ന ഭക്ഷണം കഴിച്ചതിന്റെ പേര് മറ്റേ രണ്ടാളും മരിച്ചു. ഇങ്ങനെ മൂന്ന് ആള് മരിച്ച മയ്യത്തുകൾക്കിടയിൽ മൂന്ന് പൊന്നിന്റെ കൂട്ടിങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് തിരിച്ചു വരുമ്പോ ഈസാ നബി ഇങ്ങനെ കണ്ടു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഈ മൂന്ന് മയ്യത്തുകളുടെ ഇടയിൽ പൊന്തി നിൽക്കുന്ന പൊന്നിൻ പുറ്റിനെ കണ്ടുകൊണ്ട് കൂടെയുള്ള അനുയായി വൃന്ദങ്ങളോട് പറഞ്ഞു, ദുനിയാവിന്റെ നശ്വരതയും നിസ്സാരതയും അപകടവും കാണേണ്ടവർ അങ്ങോട്ട് നോക്കിക്കോ എന്ന് റൂഹുല്ലാഹ് ഈസാ. ഇനി ഞാൻ ഒരു ഈ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ പേപ്പറിൽ വന്ന ചില റിപ്പോർട്ടുകൾ നിങ്ങളെങ്ങനെ കേൾപ്പിച്ചാൽ ഇത് രണ്ടും ഒരുപോലെയെന്ന് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറയും. ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ ഒക്കെ ഇതിന്റെ പേരിലാലോ. നമ്മൾ ഈ കടുങ്ങാത്തുണ്ടിൽ ഒരു ഉമ്മാനെ മോനെ വെട്ടി 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 ഉള്ളി അരിയും പോലെ അരിഞ്ഞാണ്ടിട്ടില്ലേ, എന്തിന്റെ പേരിലാ? 12 സെന്റിന്റെ പേരിൽ. അത് കടുങ്ങാത്തുണ്ടിലാണെങ്കിൽ അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ വയലത്തൂര് ഒരു വാപ്പാനെ 18 വട്ടാ മോൻ വെട്ടിയത്. എന്തിന്റെ പേരിൽ? എന്തിന്റെ പേരിൽ? ആ സ്വത്തിന്റെ പേരിൽ. അത് കഴിഞ്ഞപ്പോ പിറ്റേന്ന് പേപ്പറിൽ ഉമ്മാനിപ്പാനി ഒപ്പം കൊന്ന 25 കാര് സ്വത്തിന്റെ പേരിൽ. പെരിന്തൽമണ്ണയിൽ മുമ്പ് ഒരു സംഭവം നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. രണ്ടാളുകൾ ഗൾഫിൽ നിന്ന് ഒപ്പം ഫ്ലൈറ്റിൽ വരിക, ഇവ രണ്ടാളും ഒരേ കടയിലെ പാർട്ണർമാരാണ്. പക്ഷെ ഒരാൾ മറ്റൊരാളിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങി, അത് തിരിച്ചു കൊടുക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇയാൾ എന്ത് ചെയ്തു? ഇയാളെ നാട്ടിൽ കയറുമ്പോൾ മറ്റവനും ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇയാൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് രണ്ടുപേരും നാട്ടിലേക്ക് കുറെ സാധനങ്ങൾ വാങ്ങി, അവന് വാങ്ങാത്ത ഒരു സാധനം ഇപ്പം വാങ്ങി, മൂർച്ചുള്ള കത്തി പൊളിത്തിയും കവറും വാങ്ങി. എന്നിട്ട് രണ്ടാൾ ഒരേ ഫ്ലൈറ്റിൽ ഒരേ സീറ്റിൽ ഇരുന്നിട്ട് നാട്ടിലേക്ക് ഇങ്ങനെ ചിരിച്ചു തരാ. ഒരാളെ മനസ്സിൽ നാട്ടിലെത്തിയവനെ തട്ടണമെന്നാ ചിന്തിച്ചു നോക്കി. എന്തേണ്ടായത്? സൽക്കാരത്തിന് നണ്ട് പൊരയ്ക്ക് വിളിച്ചു, ബിരിയാണിയിൽ വിഷം കലർത്തി കൊടുത്തു. ഇതേപോലെ ബിരിയാണിയിൽ വിഷം കലർത്തി കൊടുത്തു, വെട്ടി വെട്ടി കൊന്നു, പൊളിത്തീൻ കവറിലാക്കിയിട്ട് കുഴിച്ചിട്ടു, പിടിക്കപ്പെട്ടു. എന്തേ കാരണം? അവൻ്റെ ഇരുന്ന് കടം വാങ്ങിയിട്ടുണ്ട് തിരിച്ചു കൊടുക്കാക്കാൻ വേണ്ടിയിട്ട്. പറച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനയുടെ ഉൽപ്പന്നമാണ്, ചതിയുടെ മാർക്കറ്റാണ്, ഹലാക്കിന്റെ വിഭവങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് നിങ്ങൾ ചിന്തിക്കണോ? അതല്ലേ പ്രിയപ്പെട്ടവര്, നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദ് ഇബ്നു ഹിഷാം, വലിയ മഹാനാണ്, ഷാമിൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബിനാൽ ഷാമിൽ ഗവർണറായി നിയോഗിക്കപ്പെട്ട മഹാന സയ്യിദ് ഇബ്നു ഹിഷാം. ഷാം പ്രവിശ്യയിൽ ഗവർണറായി നിശ്ചയിക്കപ്പെട്ട മഹാനാണ് സയ്യിദ് ഇബ്നു ഹിഷാം. ചിന്തിക്കണേ, 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 ചിന്തിക്കണേ. ഗവർണറാണ്, ഒരു പ്രവിശ്യയുടെ ഗവർണറാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഷാമിലെത്തി. ഷാമിലെത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഈ ഷാമിലെ നിങ്ങളുടെ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എന്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞു. നിങ്ങളെ നാട്ടിലെ ഫുഖറാക്കൾ പട്ടിണി പാവങ്ങൾ അവരുടെ ലിസ്റ്റ് അവരുടെ പേരെഴുതിയിട്ടുള്ളൊരു പേപ്പറിന്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞു. അവരെ സഹായിക്കാനും കൂടി ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടുകാര് നമ്പർ 1 സയ്യിദ് ഇബ്നു ഹിഷാം, നമ്പർ 1 ഒന്നാം നമ്പറിൽ എഴുതി വെച്ചു. ഈ പ്രവിശ്യയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ പരീക്ഷണത്തിൽ കഴിയുന്ന ഒന്നാമത്തെ വ്യക്തി
സഈദ് ബിൻ ഹിഷാം. അപ്പൊ ഉമ്മുൽ ഖത്താബ് ചോദിച്ചു, ഏത് സഈദ് ബിൻ ഹിഷാം? നമ്മളെ ഗവർണർ, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആള്, നിങ്ങൾ ഞങ്ങൾക്ക് നിശ്ചയിച്ച ഗവർണർ സഈദ് ബിൻ ഹിഷാമാണ് എന്ന് പറഞ്ഞു. ഉമ്മുൽ ഖത്താബ് ഞെട്ടിപ്പോയി, പഠിച്ചവനെ, ഇന്ത്യൻ പ്രസിഡന്റ് ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കുമോ? പ്രധാനമന്ത്രി തള്ളി നീക്കുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി തള്ളി നീക്കുമോ? പോകട്ടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പുറയില് ഭക്ഷണമില്ലാതിരിക്കുമോ? എന്നാൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് നിശ്ചയിച്ച ഷാമിലെ ഗവർണറതാ ആ നാട്ടിലെ ഫഖീറാ ജനങ്ങൾ കൊടുത്ത പേരില് ഒന്നാമത്തെ പേര് അതാ സഈദ് ബിൻ ഹിഷാം എന്ന ഗവർണറുടെ പേരാണ്. ഇത് ഗവർണറാണെന്നറിഞ്ഞപ്പോ ഫബക അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കരയുകയാണ്. ഉമരങ്ങട് കരഞ്ഞു. ആളുകൾ പറഞ്ഞു, മൂപ്പര് മഹാപാവാണ്, ദാരിദ്ര്യത്തിന്റെ ഗർഭത്തിലാണ്, പട്ടിണി പാവമാണ്. അപ്പൊ ഉമർ വെച്ചു, ഗവർണർ അല്ലേ, എന്നിട്ട് എന്ത് എങ്ങനെയെന്ന് വെച്ചു? ആ മൂപ്പരൊരു ആനുകൂല്യം പറ്റലില്ല, മൂപ്പരാടോട് ആവശ്യപ്പെടലില്ല, ഒന്നുമില്ല. മൂപ്പര് ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗം പടച്ചവന്റെ പൊരുത്തത്തിന് ഇഖലാസോടെ പൂർത്തിയാക്കുകയും ഒരാളോടൊന്നും ചോദിക്കാതെ ഒരു ആനുകൂല്യം പറ്റാതെ അല്ലാബില്ല എന്ന് ഫിക്റിൽ കഴിയുകയും ചെയ്യുന്ന ഒരു മഹാനായ ആബിദാണ്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ പട്ടിണിയാണ് എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിപ്പൊട്ടി കരയുകയാണ്. തന്റെ പ്രിയങ്കരനായ കൂട്ടുകാരനായ ഷാമിൽ നിക്ഷേപിക്കപ്പെട്ട ഗവർണറായ സഈദ് ബിൻ ഹിഷാം, സുബ്ഹാനല്ലാഹ്, പട്ടിണി കിടന്നുകൊണ്ട് നാട് ഭരിക്കുന്നത് കേട്ടപ്പോ അമീറുൽ മുഅ്മിനീൻ അങ്ങ് കരയുകയാണ്. ഒരു 1000 ദിർഹം സഈദിന്റെ പുറയിലേക്ക് കൊടുത്തേക്കുകയാണ്. ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ തന്നതാന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താനാണ്, അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങാനാണ്, അദ്ദേഹത്തിന് വസ്ത്രം വാങ്ങാനാണ്, പട്ടിണിയുടെ പരിവട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന് പറഞ്ഞുവിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറായ ഫഖീറായ സഈദിന്റെ വീട്ടിലേക്ക് 1000 ദിർഹം ഉമറങ്ങ് കൊടുത്തുവിട്ടപ്പോ ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കൊടുത്തയച്ചതാണെന്ന് സഈദ് എന്ന ഗവർണറുടെ വീട്ടിൽ പോയിട്ട് ഒരു ഷാമിയായ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ സഈദ് എന്ന് കരയുകയാണ്. ഈ 1000 ദിർഹമിന്റെ മുമ്പിൽ വെച്ച് പൊട്ടിപ്പൊട്ടി കരയുകയാ. കൊച്ചുകുട്ടി വാപ്പ ഗൾഫിലേക്ക് പോകുന്നത് കരിപ്പൂർ എയർപോർട്ടിൽ, വല്ലിപ്പ മോനെ വാപ്പ പാറിപ്പറക്കുന്ന ഫ്ലൈറ്റാണ് ഉയർന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഫ്ലൈറ്റിൽ പാറിപ്പറക്കുന്ന വാപ്പയുടെ പോക്ക് കണ്ടുകൊണ്ട് കരയുന്ന കൊച്ചുമക്കള് എയർപോർട്ടിൽ കണ്ടിട്ടില്ലേ? ഭാര്യ മരിച്ച ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് പൊക്കുമ്പോ കരയുന്നത് കണ്ടിട്ടില്ലേ? മഹാനായ സഈദ് കരയുന്നത് മരണം കൊണ്ടല്ല, അപകടം കൊണ്ടല്ല. അമീറുൽ മുഅ്മിനീ ജീവിതത്തിന്റെ സ്വാസ്ഥ്യതയ്ക്ക് വേണ്ടി കൊടുത്തുവിട്ട 1000 ദിർഹം കണ്ടപ്പോ അത് നോക്കി കരയുകയാ. നോക്കി കരയാം. ഈ കരച്ചിലാണ്ട് കൂടിയപ്പോ ഭാര്യ വന്നിട്ട് വെച്ചു, എന്തെന്തേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായോ എന്ന് വെച്ചു. അമീറുൽ മുഅ്മിനീനെ കുറിച്ചൊരു ചർച്ച ഇപ്പൊ കൊലായിൽ കേട്ടിരുന്നു. പക്ഷെ അത് അമീറുൽ മുഅ്മിനീൻ 1000 രൂപ തന്നത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ സംസാരിച്ചതാ. ഈ 1000 ദിർഹം കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ കരയുകയാണ്, പ്രിയപ്പെട്ട മഹാനായ സഈദ് കരയുകയാണ്. കരച്ചിൽ കേട്ടപ്പോ ഭാര്യ എന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഇങ്ങനെ കരയണ എന്തെന്തെന്തിന്റെ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായോ, എന്താ പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ സഈദ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് വഫാത്തായതല്ല, അതിനേക്കാളും വലിയ അപകടം ഇവിടെ നിൽക്കണേ, അതിനേക്കാളും വലിയ അപകടം ഇവിടെ നിൽക്കണേന്ന്. അല്ല അതെന്തേ ഈ കണ്ടിയിലതാ? ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എനിക്ക് കൊടുത്തയച്ചതാണ്,
1000 ദിർഹം ഇത് എനിക്ക് കൊടുത്തയച്ചാ അള്ളാഹു തആല എന്നെ പരീക്ഷിക്കാണ്. കണ്ടേ ഇതിന്റെ ആവശ്യം ഇപ്പൊ നമുക്കുണ്ടോ? നമ്മൾ ആഹ്റം തെരഞ്ഞെടുത്തവരല്ലേ. ഇത് അള്ളാഹു തആല ആഹ്റം വേണ്ടാന്ന് കരുതിയിട്ട് ഉമറിന്റെ മനസ്സ് തുറന്നിട്ട് എന്റെ വീട്ടിൽ എത്തിച്ചതാണോ പെണ്ണേ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് കരയാണ്. ആ സമയത്ത് ഭാര്യ പറഞ്ഞു കൊടുത്തു, അത് നിങ്ങൾ എന്തിനാ അങ്ങനെ കരയണേ? അതാണ് സ്വതക്ക ഇതാളിന്ന്. അങ്ങനാണ് പെണ്ണേ, പെണ്ണ് പുണ്ണാവരുത്. ആ പെണ്ണ് ഭർത്താവ് അങ്ങനെ നാട്ടിലേക്ക് ക്യാൻസലായി തരുമ്പോ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിച്ചിരിക്കണേ? ഇതാ മാല പണയം വെച്ചോളി. നിങ്ങൾക്ക് നമ്മൾ അവളനെ അറിയില്ലേ, വന്നിടത്ത് പലിശ ഉണ്ടല്ലോ, 10,000 വാങ്ങിക്കോളി, നമുക്ക് അടുത്ത ദിവസം കൂട്ടിക്കൊടുക്കാ. ഇത് പെണ്ണല്ല, ഇത് പുണ്ണാണ്. പുണ്ണ് പെണ്ണിതാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കരയണ്ട, 1000 നിങ്ങൾക്ക് സഹായമായി അമീറുൽ മുഅ്മിനീനും കൊടുത്തയച്ചതിന്റെ പേരിലാണ് നിങ്ങളുടെ ദുഃഖമെങ്കിൽ ഭർത്താവേ നിങ്ങൾക്കങ്ങ് സദഖ ചെയ്തുകൂടെ. ഇനിയെന്തുണ്ടായെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ഹിഷാം ഗവർണറായിട്ടിരിക്കുമ്പോഴാണ് ഒരു കോട്ടുണ്ട്, ഒരു കോട്ടുണ്ട്, രണ്ട് പോക്കറ്റ് ഉണ്ട്. ഈ കോട്ടാണ് ഇട്ടു. ആ രണ്ട് പോക്കറ്റില് ഈ 1000 കുട്ടിയെ നിറച്ചു. എന്നിട്ടാണ്ട് ഇറങ്ങിയിട്ട് നാട്ടിലുള്ള പാവങ്ങൾക്കൊക്കെ ആണ്ട് കൊടുക്കാൻ തുടങ്ങി. വരി 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 പിടിച്ചോളി, ദുന്യാവ് പിടിച്ചോളി പിടിച്ചോളി പിടിച്ചോളി. തിരിച്ചൊരു ഫിൽസില്ലാതെ പുരയ്ക്ക് കയറിയെന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, കൊടുത്തോ? അൽഹംദുലില്ലാ, ഈ പറഞ്ഞത് നല്ലൊരു ഐഡിയാണ്, ഒക്കെ കൊടുത്തു. അപ്പൊ ഭാര്യ അറിഞ്ഞു, ഒക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പെണ്ണാണല്ലോ, ഒക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കൊരു 10 മാറ്റി ചൂടായിരുന്നില്ലേ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, പിന്നെ ഞാൻ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടിട്ടുണ്ട് വെണ്ണേ, സ്വർഗത്തിലുള്ള ഹൂറുല്ലീങ്ങളിൽ ഒരു പെണ്ണെങ്ങാനും ദുന്യാവിലേക്ക് തലയിട്ടൊന്ന് ചിരിച്ചാൽ മശ്രിഖ് മഗ്‌രിബിന്റെ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ കസ്തൂരിയുടെ സുഗന്ധമാകുമേ, എനിക്ക് നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വേഗം ആ പെണ്ണിന്റെ അടുക്കലേക്ക് എത്തുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോ സയ്യിദിന്റെ ഭാര്യ അങ്ങ് മുട്ടുമടക്കുകയാണ്. ഇനി ഞാൻ പറയൂല, ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. ഇല്ല, നിങ്ങൾക്കറിയോ സമസ്തക്ക് ഒരു പ്രസിഡന്റ് ആയിരുന്നു അബ്ദുൽ ബാരി മുസ്ലിയാര്, അറിയോ? അബ്ദുൽ ബാരി മുസ്ലിയാര് എന്നുണ്ട് സമസ്തക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അറിയോ? കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? ആ അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. വലിയ മഹാനായിരുന്നു, ഒരുപാട് കാലം വഫാത്തായി പോയ മഹാനാണ്. മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു ആര്? ആര്? അബ്ദുൽ ബാരി മുസ്ലിയർ. ആലിമീങ്ങളെ കൂട്ടത്തിൽ അബ്ദുൽ ബാരി മുസ്ലിയരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ അക്കാൽ താര കയ്യിലുണ്ട്, ഇല്ല ആര കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ കേൾക്കേ, നിങ്ങൾക്ക് രസം പിടിക്കണില്ലേ? അബ്ദുൽ ബാരി മുസ്ലിയാര് ദർശെടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന പള്ളിക്ക് രാവിലെ പൊരയിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ വലിയ വലിയ പോക്കറ്റുള്ള കുപ്പായിട്ടിട്ടാ വരിക. 4 പോക്കറ്റ് ഉണ്ടാവും, ഈ 4 പോക്കറ്റിലും പൈസ നിറച്ചിട്ടുണ്ടാവും. എന്നിട്ട് അബ്ദുൽ ബാരി മുസ്ലിയാരെ അടുത്ത് മന്ത്രിക്കാൻ വരുന്നവർ ദ്വാരിപ്പിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അബ്ദുൽ ബാരി മുസ്ലിയാർ ഈ പോക്കറ്റ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാവർക്കും പൈസ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. പല ആളുകളും പല ആവശ്യങ്ങൾക്കും വേണ്ടി വരും. ഒരിക്കൽ അബ്ദുൽ ബാരി മുസ്ലിയാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുറച്ച് പൈസ ഉള്ള ഒരാള് വന്നിട്ട് എന്തോ ഒരു കാര്യത്തിന് ദ്വാരക്കാൻ പറഞ്ഞു. അബ്ദുൽ ബാരി മുസ്ലിയാർ ദ്വാരത്തു, അബ്ദുൽ ബാരി മുസ്ലിയാർ ദ്വാരുന്നു, ഇയാള് പോയി. ഇതേ രൂപത്തിൽ ഒരിക്കൽ ദർശനിരിക്കുന്ന സമയത്ത് അയാള് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാന് 2-3 ദിവസം വന്നിട്ട് ഇവിടുന്ന് ദ്വാരിപ്പിച്ചിരുന്നു, ആ കാര്യം എനിക്ക് ശരിയായി എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ ബാരി മുസ്ലിയാര് പറഞ്ഞു, എന്നാ പിന്നെ എന്തെങ്കിലും ആളുകൾക്ക് സന്തോഷത്തിന് കൊടുക്കണല്ലോ എന്ന് പറഞ്ഞു. അതെ, ശ്രദ്ധിക്കണേ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? പോക്കറ്റിൽ കൈയിട്ടു. ആര്? നിങ്ങളൊന്ന് നയിച്ചാണ് എല്ലാരും.
ഒന്ന് ഇങ്ങോട്ട് വലിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ്, ഒന്നിങ്ങോട്ട് പോയി, ഇങ്ങോട്ട് അടുത്തൊക്കെ കസേര എടുത്തിട്ടെ, അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് നീങ്ങിപ്പോരെ. ആ ഒക്കെ നല്ല മര്യാദ ഉള്ള നാടാ. അഹമ്മദില്ല. ആ മതി 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 മതി. ആ ഓ മതി മതി മതി. കസേര അങ്ങനെ വലിക്കണ്ട. ആ അപ്പൊ നല്ല രസമുണ്ട്. എന്നപ്പോ വലിയ പാടില്ല, മറ്റേ ട്രെയിനിന്റെ ശബ്ദവും ഫ്ലൈറ്റിന്റെ ശബ്ദവും ഒക്കെ കൂടിയിട്ട്. അബ്ദുൽ ബാരി മുസ്ലിയാര് പറഞ്ഞു, അള്ളാഹു തആല ഒരു ഒരു വലിയ കാര്യം പൂർത്തിയാക്കി തന്നല്ലേ, ഇപ്പൊ സന്തോഷമുള്ള സമയത്താണ്, സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പോക്കറ്റിൽ കൈയിട്ട്, അപ്പൊ അബ്ദുൽ ബാരി മുസ്ലിയാര് തന്നെ അവിടെ നിൽക്കട്ടെ, അത് വേണ്ടെന്ന് പറഞ്ഞു. ആ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ അബ്ദുറഹ്മാൻ മുസ്ലിയാര് അടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ ഈ കടയിൽ പോയിട്ട് നേന്ത്രപ്പഴം ചായയും കൊണ്ടുവരികയെന്ന് പറഞ്ഞു. അന്ന് ഒരു ചായ ഒരു നേന്ത്രപ്പഴമൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അർച്ചവനെ എത്ര കാലം മുമ്പ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 10-65 കൊല്ലം മുമ്പാണ്, ഇന്നലെയല്ല. അന്ന് നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയില്ലേ, സ്കൂളിൽ പോകുമ്പോൾ നേന്ത്രപ്പഴ കൊല്ലം ഇങ്ങനെ കണ്ടു നിന്നിട്ട് നേരെ മകിയിട്ട് ടീച്ചറിൽ നിന്ന് അടിയിട്ടുന്ന കാലം, തിന്നിട്ടല്ല കണ്ടു നിന്നിട്ട് അക്കാലാണ്. അപ്പോ അന്നാണ് പറഞ്ഞത് കുറച്ച് നേന്ത്രപ്പഴം ചായം കൊണ്ടുവരാന്ന് അബ്ദുറഹ്മാൻ മുസ്ലിയാരോട് പറഞ്ഞു, ഊരക അബ്ദുറഹ്മാൻ മുസ്ലിയാരോട് പറഞ്ഞു. അന്ന് മൂപ്പര് ചെറിയ കുട്ടിയാണ്, അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഹാദിമ മുഖറബ കൊടുത്ത ശിഷ്യനാണ്. അപ്പൊ മൂപ്പർ എന്ത് ചെയ്ത്, ഉസ്താദ് ഏതായാലും ആൾക്കാരിടുന്ന് ഒന്നും വാങ്ങൂല, ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കലാണ്. ഇതിപ്പോ ആ മുതലാളിക്ക് എന്തോ ഒരു കാര്യം നിവർത്തിച്ച് കിട്ടിയ കാരണത്താൽ ഇതാ മുതലാളി ആയിരിക്കും പൈസ കൊടുക്കുക എന്ന് വെച്ചിട്ട് ഊരക അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിനും ജീവിച്ചിരിക്കുന്ന ആൾ എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണിത്, എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം വിചാരിച്ചു നല്ല മുതലാവും ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കുറച്ച് പഴത്തിന്റെ ആവശ്യമുള്ളൂ, പക്ഷെ ഒരു കൊല പഴം ഒന്നായിട്ട് വാങ്ങി, കാരണം അയാൾ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ചായം വാങ്ങി. എന്തേ അയാൾക്ക് വലിയൊരു കാര്യം കിട്ടിയല്ലേ, 10 രൂപ ചെലവാക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ മൂപ്പര് വന്നു, എല്ലാവർക്കും പഴം കൊടുത്തു ചായം കൊടുത്തു, ബാക്കി പഴം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടി ഇങ്ങനെ തിന്നുകയാണ്. മൂപ്പര് മനസ്സിലുണ്ട് മുതലാളി 10 രൂപ ചെലവാക്കട്ടെ എന്ന്. ഒക്കെ കഴിഞ്ഞപ്പോൾ പൈസ കൊടുക്കാൻ നേരത്ത് അബ്ദുൽ ബാരി മുസ്ലിയാര് പോക്കറ്റിൽ കൈയിടുകയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, അത് ഞാനാ. എന്തേ എന്തേ നിങ്ങൾ അയാൾ ഉസ്താല സ്വതക്ക് കൊടുക്കുന്ന നടത്താനും പറഞ്ഞേ, സ്വതക്ക കൊടുക്കുന്ന നടത്താനല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കൊടുക്കണം ഞാൻ പറഞ്ഞോ, ഇതിപ്പോ എന്റെ സാസ ഞാനാ കൊടുക്കാന്ന് പറഞ്ഞേ. ആ പഴക്കൊലക്കും ചായക്കൊക്കെ ഉള്ള പൈസ അബ്ദുൽ ബാരി മുസ്ലിയാര് തന്നെയാണ് എടുത്തു കൊടുത്തത്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാര് പല്ലടിച്ചത്, ഇങ്ങനെയാണ് ഒരു കൊല വാങ്ങൂലല്ലോ, ഇത് മറ്റേ മുതലാളി കൊടുക്കുന്ന അച്ഛനാണ് ഒരു കൊല വാങ്ങിയത്, പക്ഷെ കൊടുത്തത് ഉസ്താദ് തന്നെയാണ്. ഇങ്ങനെ പൈസ ഉള്ളത് ഫുള്ള് കൊടുത്തിന്ന് ഒരാളാണ് അബ്ദുൽ മുസ്ലിം. പക്ഷെ എന്നോട് അബ്ദുറഹ്മാൻ മുസ്ലിയാര് പറഞ്ഞു, വഫാത്തായപ്പോ കഫൻ തുണിക്ക് പോലും പൈസ ഉണ്ടായിരുന്നില്ല, വഫാത്തായപ്പോ കഫൻ തുണിക്ക് പോലും പൈസ ഉണ്ടായിരുന്നില്ല. 2 വയസ്സന്മാരെ പിടിച്ചിട്ട് വെറുതെ പണിയെടുപ്പിക്കും, ആ അയച്ചേ കൊട്ട് പണിയെടുക്കാൻ അറിയില്ല, എന്നിട്ട് വൈകുന്നേരം വരെ പണിയെടുത്തതിന് അവർക്ക് കൂലി കൊടുക്കും. അപ്പൊ ഇത് കണ്ടപ്പോ കുറച്ച് ചില ആളുകൾ പറഞ്ഞു, അത് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പണിയെടുപ്പിച്ചാൽ എത്ര എളുപ്പം കഴിയുമെന്ന് വെച്ചു. അപ്പോഴാണ് അബ്ദുൽ ബാരി മുസ്ലിയാര് പറഞ്ഞു, അതെനിക്ക് അറിയായിട്ടല്ല, അവിടെ ഒട്ട് കാര്യമായിട്ട് പണിയില്ല, ആ 2 വയസ്സന്മാരാരും പണിക്ക് വിളിക്കൂല, ഓലൊട്ട് പൈസ ഇല്ലെങ്കിൽ ആൾക്കാരോട് തരിന്ന് പറയുന്ന സ്വഭാവക്കാരുമല്ല, അപ്പൊ ഓല് വെറുതെ എടുത്തിട്ട് ഒരു 10 രൂപ വാങ്ങിക്കോട്ടെ എന്ന് വെച്ച് ചെയ്യിപ്പിക്കുക, അല്ലാതെ പണിക്കൊന്നും ആവശ്യമുണ്ടായിട്ടല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആളുകളെ സഹായിച്ചുള്ള ദുന്യാവ് മൊത്തം കൊടുത്തു തീർത്തിട്ട് കഫൻ തുണിക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളെ മലയാള മണ്ണിൽ ഈ തത്വം സ്വീകരിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാ ഞാൻ പറയുന്നു. എന്തേ അവരങ്ങോട്ട് ഉറപ്പിച്ച്, എന്തേ ഹിയ ദുന്യ അക്കല്ല മീനൽ കാലീലി വാശിഖുഹ അദല്ല മീനൽ ദലീലി. ഈ ശവ്വാൽ 6 നോമ്പ് നോറ്റുകൊണ്ട് ശവ്വാലെട്ടിന് ലോകത്തോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസിലിന് 8-നോ 9-നോ എനിക്ക് ഓർമ്മയില്ല, ശവ്വാൽ 6 നോമ്പ് കഴിഞ്ഞതിനു ശേഷം കേവലമായ പനി വന്നതിന്റെ പേരിൽ ആശുപത്രിയിൽ കയറിയിട്ട് വഫാത്തായി മയ്യത്തായി ആംബുലൻസിലേക്ക് വീട്ടിലേക്ക് കയറി വന്ന പ്രിയങ്കരനായ മുഹമ്മദ് ഫൈസിലേ അവരെ സഹായം കിട്ടാത്തൊരു കുടില് പാവപ്പെട്ടവന്റെ വീട് തിരൂർക്കാടില്ല. എന്തേ ഇന്ന ദുന്യ ദാറുമല്ല ദാറല വമാലുമല്ല മാലല
يجمعها من لا عقل له نبينا رسول الله. ഞാനൊരു ബോധത്തിന്റെ തിരി കത്തിച്ചേരുകയാണ്. ഒരുപാട് വിഷയം പറയില്ല, ഒരു ബോധത്തിന്റെ തിരി കത്തിച്ചേരുകയാണ്. ഇതുകൊണ്ട് കത്തിയിട്ട് നമുക്ക് കണ്ണ് കാണണം, ഇക്കണ്ണല്ല ഇതിന്റെ ഉള്ളത്തെ കണ്ണ് കാണണം. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ദീനിയായ അഭിനിവേശം തിരിച്ചു പോകുമ്പോഴുണ്ടാകും. അതാണ് വാള് കൽബാകുന്ന മൊബൈലിലേക്ക് റേഞ്ച് കൂട്ടാനുള്ള പരിപാടിയാണ്. അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മളെ സാസ് കബൂലാക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂലിനെ കാണാനൊരിക്കൽ അമീറുൽ മുഅ്മിനീ ഉമർ ഇബ്നുൽ ഖത്താബ് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടി വരികയാണ്. അല്ലാഹ്, ആ സമയത്ത് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടില് ഈത്തപ്പനെ മടൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഈർക്കിളികളൊക്കെ പൊന്തി നിൽക്കുന്ന ഒരു പായലിങ്ങനെ കിടക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഈ കിടക്കുന്നത്? ആ തുഹൈപ്പു അൻ അജ്അലലക ഹാദിഹിൽ ജിബാല ദഹബൻ. നബിയെ, നിങ്ങളൊന്ന് യെസ് മൂളിയാൽ ഈ പർവ്വതങ്ങൾ മൊത്തം സ്വർണ്ണാക്കിയിട്ട് നിങ്ങളെ കാൽമ വെച്ചേരാ, അത് നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ ആള് അവസാനം കിടക്കുന്നത് എവിടെയാണ്? ഈത്തപ്പനെ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയിട്ടുള്ള പായയിൽ തലയണ പോലുമില്ലാതെ കിടക്കുന്ന മുസ്തഫ നബിയെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പ്രിയ ശിഷ്യനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാഹു അൻസല വണന്നു. പായേനെ കണ്ട് എണീറ്റപ്പോ റസൂലുള്ളാന്റെ പുറത്ത് ഈർക്കിളിന്റെ ഫോട്ടോസ്റ്റാറ്റ്, ആ സോഫ്റ്റായ ശരീരം, മുത്തനബിന്റെ ശരീരം തൊലി കട്ടില്ലാത്തതാണ്, സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ത്വായിഫിന്റെ മണ്ണ് കൂടി ചെരുപ്പിടാതെ ഓടിയപ്പോ കാല് പൊട്ടിയിട്ട് രക്തം പോയത്, കാരണം പെട്ടെന്ന് തൊലി പൊട്ടും, സോഫ്റ്റാണ്. ഈ ശരീരം ഈ പായൽ കിടന്നിട്ട് എണീറ്റപ്പോ പായന്റെ ഫോട്ടോ ചാച്ച് പുണ്യ നബിയുടെ ശരീരത്തിൽ പതിഞ്ഞു. ഇത് കണ്ടപ്പോ ഉമറങ്ങട്ട് വാവിട്ട് കരഞ്ഞു. നബിയേ, നബിയേ, ഇസ്രാ കൈസ രാജാക്കന്മാർ പഹർക്കണ കൊട്ടാരം പടത്തോനെ, നബിയേ, ഭൂമിയിലുള്ള സ്വർഗം പോലെയുള്ള കൊട്ടാരമല്ലേ? അങ്ങാരാൻ ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും ഖജനാവിന്റെ താക്കോൾ സൂക്ഷിപ്പുകാരനല്ലേ? എന്നിട്ട് നിങ്ങൾ കിടക്കുന്ന ഒരു പഹായന്റെ അവസ്ഥ എന്തിച്ചിട്ട് കരയാണ് നബിയേ എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി മുഖത്താവിനെ പിടിച്ചിട്ട് നെഞ്ചി തടവിട്ട് പറഞ്ഞു, ഉമറേ, കരയണ്ട ഉമറേ, ഞാനും നീയും ഈ ദുനിയാവിൽ എന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്നിങ്ങനെ പോണ സമയത്ത് ശക്തമായിട്ട് വെയിലുണ്ടാകുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടില് നിഴല് കൊള്ളാൻ വേണ്ടി നിന്ന മനുഷ്യനെ പോലെയാണ്. നിഴല് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ ചുവട്ടിൽ നിന്ന ആള് എന്നും അവിടെ ഉണ്ടാവൂല. ആ ശക്തമായ ചൂടൊന്നും അങ്ങോട്ട് നീങ്ങിയാൽ ഓ മരത്തിൻ്റോട്ട് നിറങ്ങിയിട്ട് പിന്നെ നടക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മള് ഒരു മരത്തിൻ്റോട്ട് നിഴല് കൊള്ളാൻ വേണ്ടി നിൽക്കുന്നവനെ പോലെയാണ് ഉമറെ ദുനിയാവിൽ നമ്മളെന്ന് മുഹമ്മദ് മുസ്തഫ. അതേ ഉമറെ, ദുനിയാവ് നശ്വരമാണ്, നശ്വരമാണ്, നശ്വരമാണ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞാൻ രാവിലെ എൻ്റെ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ കണക്കൂട്ടി, ഇന്ന് രാവിലെ ഈ ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ എത്ര പെട്ടെന്നാണ് കാളമ്പാട് ഉസ്താദ്, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്, തൊഴിയൂർ ഉസ്താദ്, കോയക്കോട്ടെ ഉസ്താദ്, കുമരമ്പത്തൂർ ഉസ്താദ്, ബാപ്പു ഉസ്താദ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി, ഈ ഏഴെട്ട് ആളുകൾ ഈ ഒരു 10-20 മാസത്തിൻ്റെ അടിയിലാണ് അത് പോയത്. അല്ലേ? 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 അത് കഴിഞ്ഞ ഉടനെ ഇന്നലെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് പോയി. എന്താണ് ഈ പോണ കഴിഞ്ഞ ഈ ചെറിയ പെരുന്നാക്ക് തെക്ബീർ ചൊല്ലിയ ഒരു 19 ആൾക്കാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. പുതിയ തുണിമുപ്പായിട്ടിട്ട് പള്ളിയിൽ വന്നിട്ട് അള്ളാഹു ഈ തെക്ബീർ ചൊല്ലിയപ്പോ ഒരു 19 ആളുകൾ നമ്മൾ പെട്ടെന്ന് എണ്ണിയ കിട്ടണേ, അല്ലെങ്കിൽ 100, 200, 300 ഉണ്ടാവും. നമ്മൾ ഇത്തത്തിൽ പെട്ടെന്ന് എണ്ണിയ കിട്ടണേ, നമ്മളെ അയൽവാസികൾ, കുടുംബക്കാർ, ഒപ്പം സ്കൂളിൽ പഠിച്ചവര്, നമുക്ക് പഠിപ്പിച്ച ആളുകൾ, ഇങ്ങനെയാണ് കണക്കൂട്ടിയാൽ ഈ ചെറിയ പെരുന്നാക്ക് തെക്ബീർ ചൊല്ലിയ ഒരു 19 ആളുകൾ ഇപ്പൊ കബറിലായിരിക്കും. വലിയരുന്നാക്ക് തെക്ബീറല്ല നമ്മൾ ഉണ്ടാവോ? ഉറപ്പില്ല. കിട്ടിയാ കിട്ടി, കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ചിന്തിക്ക, കിട്ടിയാ കിട്ടി. മിന്നാന്ന് മഴ കൊണ്ടാള് ഇപ്പൊ ഭൂമിന്റെ അടിയിലാണ്. മിന്നാന്ന് മഴ കൊണ്ടാണ്, മഴ കൊണ്ട് പരിക്കുന്നപ്പോ ഉമ്മന്ന് തലവർത്തിക്കാളുടെ പനിക്കുന്നു പറഞ്ഞ് ഒന്ന് കബറിന്റെ അടിയിലാണ്.
ടൂ വീലർ ആക്സിഡന്റ് ഖബറിന്റെ അടി പോയി. ഇത് എളുപ്പല്ലേ? ഇപ്പൊ പലതും അല്ലോ, അറ്റാക്ക്, ക്യാൻസർ, പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി, ചിക്കുംഗുനിയ, ഒന്നുമില്ലെങ്കിൽ ആക്സിഡന്റ്. അങ്ങനെ പോവല്ലേ, എടുത്തേറിയാണ്, എടുത്തേറിയാണ്, എറിയാണ്, അനെ എറിയാണ്. ഈ ദുനിയാ മുസാഫിർ കാനഹേ ജോ ആയാ ഹേ ഉസ്കോ ജാനാ ഹേ മർനാ ബീക് ബഹാനാ ഹേ ഔർ ഖബർ ഭീ തരാ ടിക്കാനാ ഹേ റഹീതു ദഹ്റ റഹീതു ദഹ്റ മുഖ്തലിഫൻ യദൂറു ഫലാ ഹുസ്നുൻ يضم فلا سرور فشيدت الملوك بها قصورا فما بقي الملوك ولا القصور رأيت ഞാൻ കണ്ടു അദ്ദഹറ ഞാൻ കണ്ടു അദ്ദഹറ കാലത്തെ യദൂറു. അതുപോലെ നിങ്ങളും കാണൂലേ, ഞാൻ കണ്ടതുപോലെ നിങ്ങളും കാണൂലേ. എന്നാ ഞാൻ അർത്ഥം വെച്ചാലാ, റായിത്തു ഞാൻ കണ്ടു അദ്ദേഹറ കാലത്തെ യദൂറു, അതിങ്ങനെ കറങ്ങാണ് അല്ലേ. നിങ്ങളും കണ്ടില്ലേ, നിങ്ങളും കണ്ടിട്ടില്ലേ, കല എങ്ങനെ കറങ്ങാണ്. ഫലൽ ഹുസ്നു യദൂമു വലാ സുറൂറു, ഇവിടെ ടെൻഷനും നിലനിൽക്കൂല, സന്തോഷം നിലനിൽക്കൂല. കാലം കറങ്ങുന്നതനുസരിച്ചുകൊണ്ട് ദുഃഖവും കറങ്ങും, സന്തോഷവും കറങ്ങും. പക്ഷേ ശയ്യദത്തിൽ മുലുക്കു ബിഹാ ഖുസൂറ ഫമാ ബഖിയൽ മുലുക്കു വലൽ ഖുസൂറു, ദുനിയാവിന്റെ പൂജകരായ രാജപ്രഭുക്കള് ഈ കറങ്ങുന്ന കാലത്തിനിടയിൽ ഒപ്പിക്കുന്ന പണി ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുക്കുന്ന അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ, സൗധങ്ങൾ, കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയാ. പിന്നെ അവസ്ഥ എന്താണെന്നറിയോ, യാഥാർത്ഥ്യം എന്താണെന്നറിയോ, സമാബക്കയിൽ മുലുക്കു വലൽ കുസൂറു, പിന്നെ ആ കൊട്ടാരവും ഇല്ല, രാജാക്കളും ഇല്ല. അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, മണ്ണിന്റെ ചോട്ടിൽ പെട്ടതത്ഭുതമല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ ചോട്ടിൽ പെട്ടതത്ഭുതമല്ലേ. ആ അറബി ബൈത്തിന്റെ മലയാള കവി തന്നെയാണ് പഠിച്ചവനെ. ഒരു മരണം ഉണ്ടല്ലോ സഹോദരന്മാരെ, ഒരു മരണം ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? നമ്മളെ കഥങ്ങൾ ചിന്തിച്ചോക്കാണ്, നമ്മളെ കഥ ചിന്തിച്ചോക്കാണ്. മുമ്പ് കണ്ട് ചിന്തിച്ചാൽ എന്തിനപ്പം നമുക്ക് സമാധാനമുള്ളത്? ഒരു വലിയ രാജവമ്പാല പണം വിടർത്തിയിട്ട് കടിക്കാൻ വരുമ്പോൾ ഐസ്ക്രീം തിന്നുന്ന ആളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോക്കാണ്. പൊട്ടത്തരം, മുമ്പിൽ രാജവമ്പാല മാളത്ത് നിറങ്ങിയിട്ട് ഇവനെ നേരെ പണം വിടർത്തിയിട്ട് വരാം. ഇവന്റെ പണി ഐസ്ക്രീം അടിയെന്ന് തോണ്ടുണ്ട്. ഓൻ പൊട്ടനാണോ അല്ലേ? എന്നാ അതിനേക്കാൾ വലിയ പൊട്ടന്മാരാ ഞാനുങ്ങളും. ഒരാന പണ്ട് അങ്ങാടിയിൽ മതിളകി. അപ്പൊ വേറൊരാൾ ആന മതിളകിച്ച് ആളുകളെ കുത്തി കൊന്നിട്ട് ഓടി വരുമ്പോഴും ജിലേബി തൂക്കുകയാണ്. തൂക്ക് ചക്കര ഒരു കിലോ, പഞ്ചസാര ഒന്നര, പിന്നെ മിഠായിക്ക് എന്താ വില? നേരെ ബാക്കിൽ ആന വരുന്നുണ്ട്. ഓൻ പൊട്ടനാണോ അല്ലേ? എന്നാ അതിനേക്കാളും വലിയ പൊട്ടനാ ഞാന്, അതിനേക്കാളും വലിയ പൊട്ടനാ ഞാൻ. കാരണം എന്താ? അസ്രായീൽ വരുന്നുണ്ട്. അത് പാമ്പ് വരുമ്പോലൊന്നല്ല, ആന വരുമ്പോലെയല്ല, അതിൻ്റെ മേലെയാണ്. ആ പിന്നെ ചിലവരെ ആശ്വാസം എന്താണല്ലോ, ഈമാനോടെ മരിച്ചാൽ സുഖല്ലേ എന്ന്. അതിനൊന്നാണ് മരിച്ചു കിട്ടണ്ടേ,
ആ മരണത്തിന്റെ സമയം ഏതാ? ആ ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നല്ലോ മനസ്സിലാവും. ഇതേതാ ഡേറ്റ്? ഇതേതാ ഡേറ്റ്? ജൂലൈ 19. ഈ നാട്ടിലൊരു പെണ്ണ് കാലങ്ങളേറെ കുട്ടികളില്ലാതെ പലയിടത്തും നേർച്ചാക്കി ദ്വാരിപ്പിച്ച് അവസാനം ഗർഭിണിയായി. ഡോക്ടർ പ്രസവം തീരുമാനിച്ചു ജൂലൈ 25. ജൂലൈ 25 പ്രസവം തീരും. ഒരു കാര്യാധാരങ്ങൾ ഉൾക്കൊണ്ട് ഇപ്പം ആരും വരുമ്പോൾ നോക്കുന്നില്ല. ഇപ്പം എല്ലാവരും എന്നെ തന്നെ നോക്കണം. അതേതായാലും സന്തോഷമുണ്ട്. നീ ബാലാണ് കഴിഞ്ഞാൽ എന്നൊരു മനുഷ്യനെ നോക്കാൻ പാടില്ല. പിന്നെ എല്ലാവരും നോക്കിക്കരുത്. പിന്നെ എനിക്ക് വേഗം മുങ്ങണതാ, ഇവിടെ ഭക്ഷണം കൂടി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം സ്ഥലം വിടാനാ. അതുകൊണ്ടാണ് 25 ജൂലൈ 25 നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഈ ഉദാഹരണം നല്ലോ മനസ്സിലാവും കേട്ടോ. നല്ലോണം ചിന്തിച്ചാൽ മൊബൈൽ സൈലന്റ് ആക്കണം എന്ന് മാത്രം. ജൂലൈ 25 ഈ നാട്ടിലൊരു പെണ്ണിന്റെ പ്രസവം ഡോക്ടർ കുഞ്ഞാമുട്ടി തീരുമാനിച്ചെന്ന് കേട്ടോ. മുപ്പര് തീരുമാനിച്ചെന്ന് പ്രസവിക്കുമല്ലോ, അത് വേറെ. എന്നാലും പെണ്ണിനോട് പറഞ്ഞു 25 പ്രസവിക്കുന്നു പറഞ്ഞു. ഈ പെണ്ണാണെങ്കിൽ ഗർഭമുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ദ്വാരത്തിന്റെ നേർച്ചാക്കിയിട്ടുണ്ട്, എന്നിട്ട് കിട്ടിയതാണ്. എന്നാലും 25 ഡേറ്റ് പറഞ്ഞാൽ 20 ചിരി നിൽക്കും, പിന്നെ ചിരിക്കൂല 5 ദിവസം. കാരണം എന്താ? നിങ്ങൾക്ക് കാരണം എന്താ? ഹജാറ് കൂടി സത്യത്തിൽ ഈ ഗർഭമുണ്ടാവാൻ വേണ്ടി നേർച്ചാക്കിയിട്ടുണ്ട്, അത് വേറെ. എന്നതുപോലെ ഈമാൻ കെട്ടി മരിച്ചാലും മരിച്ചിട്ടുണ്ട്. എന്താ മരണം? അപ്പുള്ള വേദന ഉണ്ടല്ലോ, ഗർഭമുണ്ടാവുന്ന പ്രസവേദന ഒന്നുമല്ല. കലീമുള്ളായി മൂസാ നബിനോട് അള്ളാ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സക്കറാത്തിന്റെ വേദന എന്ന് ചോദിച്ചു. മൂസാ നബി പറഞ്ഞു, ഒരു ചെറിയ കാടപ്പക്ഷി അതിനെ ജീവനോടെ തൊലി പൊളിച്ചു, എന്നിട്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ജൈത്തെണ്ണ ശക്തമായി കത്തിച്ചിട്ട് എരിവരി കൊള്ളുന്ന സമയത്ത് അതിശക്തമായി ചൂടാക്കപ്പെട്ട് എരിവരി കൊള്ളുന്ന ഈ ജൈത്തെണ്ണയിലേക്ക് ഈ തൊലി പൊളിക്കപ്പെട്ട ജീവനുള്ള കാടപ്പക്ഷിയുടെ കുഞ്ഞിനെ പൊരിക്കാൻ വേണ്ടി എണ്ണയിലേക്ക് ഇറക്കി വെക്കുമ്പോ എത്രയാ വേദന ഉണ്ടാകുന്നത്? അതിനേക്കാളും കുറച്ചും കൂടി വേദന സക്കറാത്തിന്റെ വേദനയായിട്ട് എനിക്കുണ്ടായിരുന്നു എന്ന് കലീമുല്ലാഹി മുസാ. പിന്നെ നമ്മളെ കഥ പറയണോ? അള്ളാഹുവിന്റെ റസൂല് ഏറ് കിട്ടിയിട്ട് ബോധം കിട്ടിയിട്ടില്ല. ഉഹദീദത്തിൽ പല്ല് തെറിച്ചിട്ട് ബോധം കിട്ടിയിട്ടില്ല. ഉഖബത്തിന്റെ കാലുകൊണ്ട് റസൂലുള്ളാഹിന്റെ മോന്തൊക്കെ ചവിട്ടിട്ട് ബോധം കിട്ടിയിട്ടില്ല. സുജൂദ് കിടക്കുന്ന സമയത്ത് ചീഞ്ഞു നാറി കിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ വന്നിട്ടു ബോധം കിട്ടിയിട്ടില്ല. ബോധം കെട്ടു സക്കറാത്തിന്റെ സമയത്ത്, ബോധം കെട്ടു. ഓർമ്മ ഇങ്ങനെ പോകുമ്പോൾ കഠിനമായ വേദന റസൂൽ തോരുന്നു, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ് സക്കറാത്തിൽ മൗത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പഠിച്ചവനെ, മുഹമ്മദിന്റെ മേൽ മരണവേദന ലഘൂകരിക്കണേ അല്ലാ. നബിയുന റസൂലുള്ളാഹി അന്നബിയ ഹാളുറു ഉലമോ ഇൽമൽ യഖീൻ അന്നറബൽ ആലമീൻ ഫറള സല്ല അല അന്നറബൽ ആലമീൻ ഫറള സല്ല അല അല്ലാ 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്ന സമയത്ത് അതിശക്തമായ വേദനയ്ക്ക് പാത്രീഭവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറയുകയാണ്, റബ്ബേ പാവപ്പെട്ട മുഹമ്മദിന് വേദന ലഘൂകരിക്കണേ അല്ലാ. അയക്കാണ് നമ്മൾ പോണത്. അവിടെ ഈമാനോടെ മരിക്കും കൂടി ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരു 10 സെക്കൻഡ് ചിന്തിക്കും. ഈ വേദനയോട് കൂടെ മരിക്കുന്ന വ്യക്തിക്ക് ഈമാനും കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ പടച്ചോനെ എന്ന് പറഞ്ഞ് തലമ കഴിച്ചിട്ട് ഞാൻ വാക്കുകൾ കട്ടാക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി ഒന്ന് ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് കലിമ ആരെയും സഹായമില്ലാതെ ഉറക്ക ചൊല്ലി ചിരിച്ച് മരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ പെടുത്തട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത ബർക്കത്തതിന് കാരണമായി അല്ലാഹു കാണിച്ചു തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നമ്മളെല്ലാരും ഒപ്പം മരിക്കുമല്ല. ഈ സദസ്സിൽ നിന്ന് ഇപ്പം ആദ്യം മരിക്കണ ഒരാളുണ്ട് ഇല്ലേ? ഞാൻ എൻ്റെ വിരല് മാപ്പിട്ടാ ചൂണ്ടിക്കണേ കേട്ടോ. നിങ്ങളെ എത്തിക്കൊണ്ടിട്ടില്ല. നിങ്ങട്ട് ചൂണ്ടല്ലി എന്ന് പറയണ്ട, ഇങ്ങോട്ടാണ്. തെങ്ങന്മാരും കയറിക്കണില്ലല്ലോ. പിന്നൊരു പേടിയുള്ളത് മേലെ പെണ്ണുങ്ങളുണ്ട്, അതാണ്. പക്ഷെ ഇതിൻ്റെ മേലെ ഉണ്ടാവില്ല. ഉണ്ടാ
ഓരോരുത്തരും നഞ്ഞത്ത് കയ്യച്ചിക്കണ്. ഒരു 3 സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക, അതിനെ എങ്ങനെ പിടിച്ചിക്കണേ. ഈ സദസ്സിന് ആദ്യം മരിക്കണ ഒരാളുണ്ട്, അത് സ്റ്റേജിൽ നിന്നാണോ താഴെയാണോ അതിലപ്പോ സംശയമുള്ളു. തല താത്തിയവര് ചിലപ്പോൾ ആദ്യം മരിക്കാൻ സാധ്യതയുണ്ട് വയലിന്റെ അടിയിൽ. അത് ഞാനാണ്ടാന്ന് ചോദിച്ചു തലാത്തിയാല് ചിലപ്പോ ആദ്യം എന്താവും. ഈ വയലിനടിയിൽ തലാത്തണ വലിയ സുഖമുള്ള ഏർപ്പാടല്ല, ഒക്കെ ലക്ഷണക്കേടാണ്. ഒന്ന് മാർക്കെടുക്കുന്ന പരിപാടിയിലൊക്കെ ലക്ഷണക്കേടാണ്. അതിനകത്തൊന്നും നീ വലുതായിട്ടില്ല, അത് വെറുതെ തോന്നണം. അതിനകത്തൊന്നും നീ വലുതായിട്ടില്ല, വെറുതെ തോന്നണം. അപ്പൊ അതുകൊണ്ട് ഈ സദസ്സിന് ആദ്യം മരിക്കുന്ന ഒരാളുണ്ട്. അതാരാന്നുള്ളതിൽ മാത്രമാണ് സംശയം. അതാരാന്നുള്ളതിൽ മാത്രമാണ് സംശയം. ആരാണെങ്കിലും പോകുമ്പോ സുഖത്ത് പോവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് പഠിച്ചവനെ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കാണേ. അല്ല ഇന്ന് രാത്രി ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒന്നാണ് മരിച്ചു, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റട്ടോ. നാളെ ഇപ്പൊ അവിടെ ജനങ്ങൾ നാശാകുമ്പോത്തിന് നമ്മൾ മണ്ണിന്റെ അടി പോവൂലേ, അല്ലെ? വേ മയ്യത്ത് എടുക്കൂല, ഇവിടെ ഈ നാട് അങ്ങനെ തന്നെയല്ലേ എടുക്കൂലേ. നിങ്ങൾ ചിന്തിക്കേ. അപ്പൊ ആളുകൾ എന്താ പറയും, ഒരാൾ പറയും പഠിച്ചവനെ ഇന്നലെ എന്റെ കൂടെ വയലിനുണ്ടായിരുന്നല്ലോ എന്ന് പറയും. ആ വേറെ ആൾ പറയും ഞാൻ ആ അജിതപ്പടി എന്നല്ല ആ സ്ഥലത്തിന്റെ പേര്, നിങ്ങളുടെ തിരുനങ്ങാടിന്റെ പേര് കോലുപ്പാലം, അജിതപ്പടിയില്ല കോലുപ്പാലം. കോലുപ്പാലത്തിന് ഞാൻ ബസ്സിന് അങ്ങോട്ട് തിരുമ്പോ ഓട്ടോറിക്ഷക്ക് ഇങ്ങോട്ട് തിരിയണ്ടല്ലോ എന്ന് വേറെ ആൾ പറയും. അപ്പൊ വേറെ ആൾ പറയും പഠിച്ചവനെ ഞാൻ പഠിച്ചിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോ ക്ലോക്ക് എടുത്തിട്ട് ഓ മുമ്പിലുണ്ടായിരുന്നല്ലോ എന്ന് പറയും. ഇതൊക്കെ അങ്ങനെ പറയാന്നല്ലാതെ ജനങ്ങൾ തിന്നണ പൊറാട്ടന്റെ എണ്ണം കൂടി കുറയില്ല നമ്മൾ മരിച്ചതിന്റെ പേരിൽ. അതിങ്ങനെ പറയും ഓല അങ്ങനെ ചാമ്പും ഉണ്ടാവൂല. ഇപ്പൊ ഈ കൽബിന്റെ ഉള്ളിൽ ഇങ്ങനെ തരിച്ചു കയറുക എന്നുള്ള സംഗതി കഴിഞ്ഞു കിടക്കും. മുമ്പൊന്നും അങ്ങനെയല്ല, നാട്ടിലേക്ക് ഒരാൾ പെട്ടെന്ന് മരിച്ചാൽ പിന്നെ വേറെ ഉള്ളവർക്കൊക്കെ നിസ്കാരം കള ആക്കാതെ ജമാഅത്തിന് പോവാൻ 1 മാസം മതിയായിരുന്നു അല്ലേ. ആ എനിക്കൊക്കെ അറിയാം, എന്റെയൊക്കെ ചെറുപ്പത്തിൽ വാണിനൊരു ഒരാൾ മരിച്ചാൽ പിന്നെ പള്ളി നിറഞ്ഞിരുന്നു, 2-3 ആഴ്ച ഒരാളെ മരണം മതി. അപ്പോൾ പിന്നെ വേറെ ആൾ കൂടി മരിക്കും, അപ്പോൾ പിന്നെ അയിമ കൂടി പിന്നെയും തെക്ക് പഠിച്ചേറും, അപ്പോൾ വേറെ ആൾ മരിക്കും. അങ്ങനെ ആൾക്കാരൊക്കെ പള്ളിയിലെപ്പോഴും ഉണ്ടായിരുന്നു. ഒരാളെ മരണം മതി 1 മാസം കിടിലം കൊള്ളാൻ. ഇപ്പൊ എന്ത് മറമാടുന്ന സമയത്ത് ഖബറിന്റെ അടുത്ത് കുന്നുട്ടിയ മണ്ണിന്റെ മുകളിൽ കയറിയിട്ട് മൊബൈൽ തുറന്നിട്ട് ഇങ്ങനെ ചിത്രം കാണുന്ന സമയമാണ്. വാട്സപ്പൊക്കെ വിട്ടു കൊടുക്കുകയാണ്, മണ്ണും കല്ലും ചേർക്കണതൊക്കെ. ജി കാണുന്നുണ്ടോ? ആ ഞാൻ കാണുന്നുണ്ട്. ആ അങ്ങോട്ട് അങ്ങനെ ഒന്ന് ചരിച്ചു പിടിച്ചാ ഇപ്പളോ, അപ്പൊ ശരിക്ക് കാണുന്നുണ്ട്. ഇതുമെല്ലാം അങ്ങോട്ട് പോയി, ഒക്കെ അങ്ങോട്ട് പോയി. പഠിച്ച് ഞാന് ഒരു മയ്യത്തിനെ ജനങ്ങൾ മറമാടിയിട്ട് ഇങ്ങനെ വരണ കണ്ടിട്ടോ, ജനവാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കണ്ടു. നിങ്ങളോട് പറയാന് പഠിച്ചോനെ മയ്യത്ത് മറമാടി വരുന്ന ഒരാളെ മുഖം അല്ല ആ വരുന്ന ആളെ മുഖത്ത്, ഒറ്റ കുട്ടിയും ഒക്കെ ചിരിക്കണ തമാശ പറഞ്ഞ് ചിലര് പള്ളിക്കാട് കൂടി വരല്ലേ മറമാടിന്റെ മീസാങ്കല്ലെടുത്ത് ചാടി വരണ്, ആ മീസാങ്കല്ലെടുത്ത് ആ പായ കൊണ്ടുവരുന്ന ആള് ചളിയിലൊക്കെ ചളിയിൽ പിന്നെ കാലിട്ടാക്കാൻ വേണ്ടിട്ട് ഈ പായറ്റാണ്ടോണ്ട് ചാടി മറമാടി വരണ കോലാപ്പുറം. സത്യത്തിൽ അങ്ങനെ ചാടാൻ പാടില്ല എന്നല്ല, എന്നാലും ഉണ്ടല്ലോ. ഹസൻ ബസർ അള്ളാനോ ഒരു ചെറുപ്പക്കാരൻ മരിക്കണേ കണ്ടു, കണ്ടിട്ട് പരി പോയിട്ട് പിന്നെ കാര്യന്നെ, രാവിലെ ഭക്ഷണമില്ല, ഉച്ചക്ക് ഭക്ഷണമില്ല, രാത്രി ഭക്ഷണമില്ല, കാര്യന്നെ കാര്യന്നെ. പുരക്കാരെ വെച്ച് എന്തേന്ന് വെച്ചോ, ഞാൻ ഒരാൾ മരിക്കണത് കണ്ടു എന്നത് പിന്നെയും കാര്യമല്ല. ഇങ്ങനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വിഷയമല്ല. എന്താ, ഏതൊരു സ്ഥലത്തും ഒരു തള്ളുണ്ടായിരുന്നു. ആ നാട്ടിൽ ആര് മരിച്ചാലും ഈ തള്ളൊന്ന് ബോധം കെട്ടു കൊണ്ട് ഒന്നിങ്ങനെ ഇളകുന്ന അറിഞ്ഞു. ഇപ്പൊ ഇളകലില്ല, ആ തള്ളപ്പോഴും ഉണ്ട്, ഇപ്പൊ ഇളകലില്ല. ഇപ്പൊ ആരോ ചോദിച്ചാൽ ഇപ്പൊ എന്താ നിങ്ങൾ മരിച്ചോടത്ത് ഇളകാത്ത വെച്ചാലോ, ഇതിപ്പോ ഇളകാന്ന് അതിന് എന്നെ പണി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, മുമ്പേ ഇടക്കിടക്ക് ഇളകിയാൽ മതി, ഇപ്പൊ എന്നും ഇളക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പണി നിർത്തി വെച്ചാറുണ്ട്. ഫീസല്ല, ഇതൊക്കെ മനസ്സ് കണ്ട് കയറാതായി. അവിടെയാണ് ചിന്തിക്കേണ്ടത്, അവിടെയാണ് ചിന്തിക്കേണ്ടത്. റഅയ്തുദ്ദഹ്റ മുഖ്തലിഫൻ യദൂറു
فلا حزن يدوم ولا السرور കാലമാകുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരനെ ഈ കാലമാകുന്ന വണ്ടിയിൽ നിന്ന് അസറായിലാകുന്ന പോലീസുകാരൻ കൈനീട്ടിയാൽ നീ ഇറങ്ങേണ്ടതാണ്. പിന്നെ പോയി കിടക്കുന്നത് ആറടിയുടെ ആഴിയിൽ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കബറിലാണ്. ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നീലാരന്നേ, ഉലകത്തിൽ തണി എന്നീലാരന്നേ, പരൻവിധി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന സുജത്ത് നമുക്കുണ്ടോ നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. ഈ പാട്ടൊക്കെ കേട്ടിട്ട് പഴയ കാലത്ത് കരഞ്ഞിന്ന് വല്യപ്പാരുണ്ടായിരുന്നു. ആ അന്ന് ടേപ്പർ കാർഡാ എന്റെ ഭാര്യയിൽ എന്റെ ഉപ്പാന്റെ അടുത്ത് എപ്പോഴുണ്ടാവും കറുപ്പ് ഒരു ടേപ്പർ കാർഡ്. തങ്ങൾ കണ്ടുകണത് കുറച്ച് ഉയരമുള്ള ഒരു കറുപ്പ് ടേപ്പർ കാർഡ് എന്റെ ഉപ്പാന്റെ അടുത്ത് എപ്പോഴുണ്ടാവും. പാക്ക് നല്ല ഇഷ്ടമായിരുന്നു എ വി മുഹമ്മിന്റെയും രണ്ടത്താണി അംസാക്കാന്റെയും പാട്ട്. ഞാൻ ഈ പാട്ടുക്ക് കയറിയത് ഇപ്പത് ഇങ്ങനെ കേൾപ്പിച്ചു തന്നിട്ടാണ്. എ വി മുഹമ്മിന്റെ ഈ പാട്ട് കേട്ടിട്ട് എന്റെ ഉപ്പ കരഞ്ഞിട്ട് വായൽമുണ്ടുകൊണ്ട് കണ്ണ് തുറക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാട്ടിട്ടുണ്ട് ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് കാട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നീലാരന്നേ, ഉലകത്തിൽ തണി എന്നീലാരന്നേ. അതൊരു വേളാണ്. പരീന്ന് മയ്യത്തിങ്ങനെ പോകുമ്പോഴേ പിടിച്ചിക്കാൻ കഴിയാതെ കരയുന്ന ഒരു പെമ്പറന്നോളുണ്ടാവും, ഭാര്യയാണ്. ആ മയ്യത്ത് കെട്ടിലിങ്ങനെ നോക്കിയിട്ട് ജനലിന്റെ കമ്പിമ നെറ്റി വെച്ചിട്ട് തട്ടം കൊണ്ട് മോറ് പുത്തി പിടിച്ചിട്ട് നിൻകാരാന്ന് പറഞ്ഞ കരയും. ആണ് കരയുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണ്ണി എന്നീലാരന്നേ, ഉലകത്തിൽ തണ്ണി എന്നീലാരന്നേ. ഒരുപാട് പെണ്ണുങ്ങളെ കരച്ചിൽ കുടുംബത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ ഇൻകാരാന്ന് പറഞ്ഞ കാര്യണത് പഠിച്ചവൻ നമ്മളെ കുട്ടികളൊക്കെ എത്തി കുട്ടികളാക്കാതിരിക്കട്ടെ. എന്റെ പ്രിയങ്കന സുഹൃത്ത് ജാബർ ഹുദവിക്ക് 7 മാസം പ്രായമുള്ള കൈക്കുഞ്ഞാണുള്ളത്. അദ്ദേഹം മരിച്ചുപോയി. ഈ ശവ്വാൽ മാസത്തിൽ അദ്ദേഹം മരിച്ചുപോയി. ചെറിയനാക്ക് അദ്ദേഹം തെക്കിബീർ വിളിച്ചിട്ടുണ്ട്, പുതിയ തുണികുപ്പായിട്ടിട്ടുണ്ട്. ജാബർ ഹുദവി അദ്ദേഹം ഇന്ന് നമ്മളോട് കൂടെ ഇല്ല. 7 മാസം പ്രായമുള്ള കൈക്കുഞ്ഞാണ്. ആ ഇദ്ധരിക്കണ പെണ്ണിന്റെ അവസ്ഥ നിന്ദിച്ചു നോക്കാണ് നിങ്ങൾ. ഈടടുത്ത് ഒരു വാപ്പി ചെറുപ്പക്കാരൻ കുട്ടി മരിച്ച വീട്ടിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ കടന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കടന്നിട്ട് ദ്വായിരുന്നു. തിരിച്ചുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള വണ്ടിയിൽ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ പൂളത്തറ ഇതൊക്കെ ഈ വാഫി കുഴിച്ചിട്ടാണ്. പൂളത്തറ ഉണ്ടാക്കിയിട്ട് കപ്പക്ക് വേണ്ടിയിട്ട് കൊള്ളി കുഴിച്ചിട്ട് പൂള പൊടിച്ച് വരുമ്പോഴേക്ക് വാഫി സുഹൃത്ത് കബറിൻ്റെ അടി പോയി. ആ പൂളത്തറ കണ്ടിട്ട് വാപ്പ പൊട്ടി പൊട്ടി കരയാണ്, എൻ്റെ മോൻ കുഴിച്ചിട്ട പൂള പറിച്ച് തിന്ന ഓ ഉണ്ടായില്ലല്ലോ എന്നാ പറയണത്. ഞാൻ കണ്ടിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് അറ്റാക്ക് പിടിച്ച് മരിച്ചിട്ട് നാട്ടിലെത്തിച്ച ഒരു സുഹൃത്ത്. ആ സുഹൃത്തിൻ്റെ ഭാര്യ പാട്ടുപാടിയിട്ടാണല്ലോ കരയുന്നത്. പാട്ടെന്ന് പറഞ്ഞാൽ ഈ പാട്ടല്ല, മാനസിക വെപ്രാളത്തിൽ എന്തൊക്കെ പാടി പാടി കരയാം. എന്നെ വേണ്ടേ, കുട്ടികളെ വേണ്ടേ, നിങ്ങൾ പോവുക, പൊരണ്ടാക്കി തന്നിട്ട് പോവുക 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 എന്നിട്ട് കരയാം. ചിന്തിക്കണം, ഒരു പോക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഈ നല്ല മഴ ചെയ്തപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്തിരുന്നിട്ട് നമ്മൾ വയലേക്കണ്. പക്ഷേ ഈ മഴക്ക പെയ്യുമ്പോൾ
നമ്മളെപ്പോലെ മഴ കൊള്ളാതെ കയറി നിന്ന് കുറെ ആൾക്കാർ കബറിൻ്റെ അടിയിൽ ഈ മഴയിൽ ചളിവെള്ളം വരികയാണെങ്കിൽ അതൊക്കെ നെഞ്ചോട് ചേർത്തിട്ട് ഈതിൽ പുഴുങ്ങിയിട്ട് പൊതിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മരിച്ചിട്ട് അന്നേ വൈകുന്നേരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, രണ്ട് ആദ്യ രാത്രി, ഒരു ആദ്യ രാത്രി സുഖമാണ് ചിന്തിക്കുമ്പോൾ, രണ്ടാമത്തെ ആദ്യ രാത്രി പേടിയാണ്. ഒരാദ്യ രാത്രി ഭാര്യ ഭർത്താക്കന്മാർ പ്രഥമമായി മണിയറയിൽ കൂടുന്ന ആദ്യ രാത്രിയാണ്. ആ ആദ്യ രാത്രി അനുഭവിച്ച സഹോദര, ഇനി വേറൊരു ആദ്യ രാത്രിയുണ്ട്. അത് ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഉറ്റവരിൽ നിന്ന് ഉടവരിൽ നിന്ന് നമ്മളെ തട്ടിയെടുത്തുകൊണ്ട് നമ്മളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് കവറിൻ്റെ അടിയിൽ കൊണ്ടുപോയി തട്ടിയാൽ അവിടെ തുടങ്ങുന്ന ആദ്യ രാത്രിയാ. അവിടെ പുഴുക്കളാല്ലേ, നമ്മളാണ് കൊണ്ടുവച്ചാലേ എന്താണ്ടായ കാര്യങ്ങള്. ഒന്ന് ഒരു ദിവസമൊക്കെ അങ്ങനെയാണ്ട് പോയി കിട്ടും. പോയി കിട്ടും എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. പിന്നെ ഈ ശരീരത്തിന് ഓരോ പാർട്സിലും സ്വയം ഗ്യാസ് ഉണ്ട് എന്നാണ്, ഓരോ പാർട്സിലും. അതാണ് ഇതിങ്ങനെ വീർക്കുന്നത്, ജീവൻ പോയാൽ പെട്ടെന്ന് വീർക്കും. അതാണ് വയറിന്റെ മുകളിൽ, മയ്യത്തിന്റെ വയറിന്റെ മുകളിൽ വന്നിക്കപ്പെടാത്ത ഒരു സാധനം കയറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ, അമ്മിക്കുട്ടിയല്ല ഒരു ചെറിയ സാധനം വെക്കണം എന്ന് പറഞ്ഞില്ലേ, എന്താ കാര്യം? ബലൂണുമാരും കണ്ട് പൊന്തു അതാണ്, കാരണം ഗ്യാസാണ് അത്. വാച്ചിൽ മാത്രമല്ല, കയ്യമലൊക്കെ അങ്ങനെ തന്നെയാണ്, ഇത് ചീർക്കും. ഗ്യാസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് തള്ളും, അപ്പം ഇതിങ്ങോട്ട് ചീർക്കും. ഇതിങ്ങോട്ട് ചീർത്താൽ പൊട്ടും. ഒരു ദിവസം അങ്ങനെയാണ്ട് പോയാൽ രണ്ടാം ദിവസം കയ്യും കാലൊക്കെ കണ്ട് ചീർക്കും, മുഖം കണ്ട് ചീർക്കും, ചീർക്കും മുഖം കണ്ട് ചീർത്തിട്ട് ചീഞ്ഞിട്ടും കണ്ട് കവളും കണ്ട് തൂങ്ങും. അപ്പോഴേക്കും കണ്ട് തൊട്ടാ പൊട്ടും. അതിൽ കണ്ണുണ്ടല്ലോ, ഇത് തക്കാളി മാതിരി പഴുത്ത് ചീർത്ത് വീർത്ത് ഉരുണ്ടിങ്ങനെ നിൽക്കും തെറിക്കാൻ കുളത്തിൽ. മൂന്നാമത്തെ ദിവസമാകുമ്പോൾ തെറിച്ച് ഉരുണ്ട് വീർത്ത് തുടിച്ച് നിൽക്കുന്ന ഈ ചോര കണ്ണ്, അത് രണ്ടും കൊഴിഞ്ഞ് വീണിട്ട് ഉരുണ്ടാണ്ട് പോവും. അപ്പൊ കണ്ണ് എന്നീന്ന സ്ഥലത്ത് രണ്ട് ഗുഹയാവും, ഇതിൻ്റെ ഉള്ളിൽ കൂടിയ പുഴുക്കളാണ്ട് കയറും. എന്തിന്? തലച്ചോറ് എന്താ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പര തിന്നുന്നതിൽ. കാർഡില്ല റേഷം പോ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര, എന്നാൽ കടക്കൂ നീ സുറൂറായി മറുവരാ. ാണ് ചിന്തിച്ചാൽ നല്ല കോലത്തിൽ മറുകര കടക്കാൻ കഴിയുന്ന പറയണത്. ആ കൂട്ടത്തിൽ അല്ല നമ്മളെ പെടുത്തട്ടെ. ഞാൻ കുറെ സമയം പ്രസംഗിക്കുന്നില്ല, രണ്ട് മണിക്കൂറേ ഞാൻ പറയുള്ളൂ, അതിനൊരു 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് പറഞ്ഞാൽ മതി, ഞാൻ കബറും നരകൊന്നും പറയണില്ല, ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്ക, വേണ്ടത് എന്താണെന്നറിയോ? ഈ ഓർമ്മ ഒന്ന് കൽബക്കാണ്ട് കയറുക എന്നുള്ളതാണ്. എന്നാ ശരിയാവും നമ്മളൊക്കെ. നമുക്കൊന്നും ഓർമ്മയില്ല, ഇനി വരാനുള്ള സംഗതി ഒന്നും ഓർമ്മയില്ല. ആ നമ്മളിങ്ങനെ പോവുകയാണ്. നമുക്ക് കാറൂന്റെ മാതിരി പണുണ്ടായാൽ മതിയായിരുന്നു, ഫിറവിന്റെ മാതിരി അധികാരം ഉണ്ടായാൽ മതിയായിരുന്നു. ഇങ്ങനെ ചിന്തിക്കണം. ഓലൊക്കെ എവിടെ നിന്നിച്ചാൽ കഴിഞ്ഞു? അവരൊക്കെ എവിടെയെന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു. ആ അതുകൊണ്ടാണ് പറയുന്നത്, ആരെങ്കിലും ദുന്യാവിന്റെ തനി നിറ അറിഞ്ഞാൽ അവന് സുഖം ഉണ്ടായതുകൊണ്ടും അനുഗ്രഹം ഉണ്ടായതുകൊണ്ടും സന്തോഷിക്കൂല. പരീക്ഷണം വന്നാൽ ദുഃഖം ഉണ്ടാവില്ല, കാരണം ഇതാണ് സാധനം. ഈ ദുന്യാവിന്റെ നശ്വരാവസ്ഥ, ഈ ദുന്യാവ് ഒന്നുമല്ല, ഇത് വഞ്ചനയുടെ കേന്ദ്രമാണ്, ഇത് പരീക്ഷണത്തിന്റെ പോർക്കളമാണ്. ഇതൊരാൾ തിരിച്ചറിഞ്ഞാൽ ഇവിടെ വലിയ നിയമത്ത് ഭൗതികമായിട്ട് കിട്ടിയ അവന് സന്തോഷം ഉണ്ടാവില്ല, ഭൗതികമായ പരീക്ഷണം വന്നാലേ ടെൻഷൻ ഉണ്ടാവില്ല. ഇതെന്താ ഒന്നുമല്ലല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട, ചിന്തിക്കണം ചിന്തിക്കണം. അതുകൊണ്ട് തെരഞ്ഞെടുക്കേണ്ടതും തയ്യാറാകേണ്ടതും
ആഖിറത്തിന് വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് തയ്യാറാകേണ്ടത്, അതിനു വേണ്ടിയാണ് ഔലിയാക്കൾ അധ്വാനിച്ചത്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാ. ഇതൊരു പക്ഷേ ഏതോ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം. ആവർത്തന വിരസത വേണ്ട, അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ഏതോ കാലത്ത് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ പക്ഷേ ഗുണപാഠ നിർഭരമായ സംഭവമായതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാള് ഒരു മഹാനായ സൂഫി കുന്നിന്റെ മുകളിൽ പർണശാല കെട്ടി വലിയ ഇബാദത്തിൽ കഴിയുകയാണ്. അങ്ങോട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആവശ്യത്തിന് വിറക് വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് ഞാനൊരു തസോഫിന്റെ കിതാബിൽ വായിച്ചു പോയതാ. വിറക് വെട്ടാൻ വേണ്ടി വന്നതാണ് ഇയാൾ. എന്നും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിറക് വെട്ടിയിട്ട് ആ വിറക് കെട്ട് ശേഖരിച്ചുകൊണ്ട് മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ സൂഫി പർണശാലയിൽ നിന്ന് കാണുന്നുണ്ട്. ഒരിക്കൽ ഈ സൂഫി ഇയാളെ വിളിച്ചു, ശ്രദ്ധിക്കണേ, ഈ സൂഫി ഇയാളെ വിളിച്ചു. ഇത് വയലാക്കി പറയില്ല, ഇതിങ്ങനെ പറയാ, തലേക്കൊന്ന് കയറിയാ മതി. ഈ സൂഫി ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഏ എടാ, നീ എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കാട്ട് കയറിയിട്ട് വിറക് വെട്ടിയിട്ട് വിറക് കെട്ടാക്കി കൊണ്ടുപോയിട്ട് ജീവിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഈ എല്ലാ ദിവസം വന്നിട്ട് വിറക് വെട്ടി കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആ ഉസ്താദെ ഉപജീവനമാർഗ്ഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സൂഫി പറഞ്ഞു, എനിക്ക് ഇതിനേക്കാളും നല്ലത് ഈ ചെമ്പുള്ള സ്ഥലം കണ്ടിട്ട് ചെമ്പ് ഭൂമിന്റെ അടിയിലുണ്ടാവും, അത് അരിച്ചെടുത്തിട്ട് കൊണ്ടുപോയി വിറ്റാൽ എന്നും വന്ന് കയറി അധ്വാനിക്കണ്ടല്ലോ. ചെമ്പ് കൊണ്ടേ വിറ്റാൽ ഒരാഴ്ച ഒക്കെ ജീവിക്കാം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ. അതിനങ്ങൾക്ക് അതിന് എനിക്ക് മണ്ണിന്റെ അടിയിൽ നിന്ന് ചെമ്പ് കൊണ്ടുപോയിക്കൂടെ എന്ന് വെച്ചു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, അതിൽ ചെമ്പ് എവിടെയെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൽ ചെറിയ കുടില് കെട്ടിയിട്ട് ഈ ബാത്തിൽ കഴിഞ്ഞ് ഈ സോഫി അറിഞ്ഞു, ദാ അവിടെ കുഴിച്ചോക്ക് അവിടെ ചെമ്പുണ്ടാവും എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ പോയിട്ട് കുഴിച്ചപ്പോൾ അവിടെ ചെമ്പുണ്ട്. അതിട്ട് പോയാൽ വിറ്റു, ഒരാഴ്ച പിടിച്ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ചെമ്പെടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ സൂഫി പിന്നെയും വിളിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടാവാം, ഈ സൂഫി പിന്നെയും വിളിച്ചു. ശ്രദ്ധ തെറ്റല്ലേ, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ വിഷയം കട്ടാവും, ഇത് വേളാക്കി പറയണമല്ല, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്തേ എന്തേലും പറയണ്ട, അല്ല ഞാൻ ചെമ്പെടുക്കാനൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നെ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ചെമ്പിനേക്കാളും നല്ലത് വെള്ളി ഞാൻ കാണിച്ചു തരാം. വെള്ളി എടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വരണ്ട, ഒരു രണ്ട് മാസമൊക്കെ പിടിച്ചു നോടേന്ന് വെച്ച്. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്കെവിടെ വെള്ളി ഉണ്ടാകാന്ന് അറിയില്ലല്ലോ പറഞ്ഞു. കാണിച്ചു കൊടുത്തു, കുഴിച്ചപ്പോ അവിടെ വെള്ളി കിട്ടി, അത് കൊണ്ടേ വിറ്റു, രണ്ട് മൂന്ന് മാസം പിടിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോ ഞാനാണ്ട് തലയിട്ടുമ്പോ നിങ്ങൾ ഇങ്ങോട്ടും അട്ടല്ലേ, അപ്പൊ തീരുമാനാവൂല. അത് കഴിഞ്ഞപ്പോ പിന്നെ വന്നു, അങ്ങനെ പിന്നെ വന്നു. അപ്പൊ ഈ സൂഫി പറഞ്ഞു, ഏയ് ഈ വെള്ളി കൊണ്ടേ വിറ്റിട്ട് രണ്ട് മൂന്ന് മാസമല്ലേ പിടിച്ചിക്കാൻ പറ്റുന്നുള്ളൂ, ഞാൻ എനിക്ക് സ്വർണം കാണിച്ചു തരാം. സ്വർണം കാണിച്ചെന്ന് അത് വെച്ചാൽ എനിക്ക് കോടീശ്വരൻ്റെ ആയിക്കൂടെ എന്ന് വെച്ചു. അതിൽ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇവിടെ എവിടെ സ്വർണം എന്ന് വെച്ചു. അപ്പൊ സൂഫി അറിഞ്ഞു, ഇവിടെ എവിടെ സ്വർണം എന്ന് വെച്ചപ്പോ ഈ സൂഫി കാണിച്ചു കൊടുത്തു, അവിടെ കുഴിച്ചാൽ സ്വർണം കിട്ടും. അവിടെ കോഴി കുഴിച്ചു, സ്വർണം കിട്ടി. നിങ്ങൾ കട്ടായോ, ഞാൻ വേർപ്പ് അടച്ചേ തങ്ങൾ പാപ്പ പറഞ്ഞാണ്, മുപ്പർ എന്നെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് വേർപ്പ് ഉണ്ടെന്നായിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നു, അപ്പൊ ഞാൻ തുടച്ചതാ. തങ്ങന്മാർക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്, റഹ്മത്തിന്റെ തുടിപ്പ് പോലെ എപ്പോഴും ഉണ്ടാവുന്ന. അള്ളാഹു തആല അവരെ ബർക്കത്തോണ്ടി സ്വീകരിക്കട്ടെ. താഴെ ഇരുന്നിട്ട് ആ പരിപാടിക്ക് നേത്രം കൊടുക്കണോണ്ട് നിങ്ങൾ താഴെ ഇരിക്കണ തങ്ങൾ എന്ന് കണക്കൂട്ടണ്ട, റസൂലിന്റെ പേരക്കുട്ടിയാണ്. അവരെ ബർക്കത്തോണ്ട് അള്ളാഹു ഇസാസ് കബൂലാക്കട്ടെ. അപ്പോ ഈ സൂഫി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് സ്വർണം കണ്ടു. സ്വർണം കണ്ടപ്പോ ഇയാള് കൊണ്ടുപോയിട്ട് സ്വർണം വിറ്റു ആ നാട്ടില് വലിയ മുതലാളിയായി. ആ സ്വർണം വിറ്റ കാശുകൊണ്ട് ഇയാള് വലിയ കൊട്ടാരം ഉണ്ടാക്കി, മനസ്സിലായോ? കൊട്ടാരുണ്ടാക്കിയിട്ട് ഒരു വൈകുന്നേരം കാറ്റ് കൊണ്ടിട്ട് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇയാൾ കുപ്പായം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇയാൾക്കൊരു ചിന്ത, എനിക്കിപ്പോ ചെമ്പും വെള്ളിയും സ്വർണമൊക്കെ കാണിച്ചെന്ന ആ സൂഫി, ഞാൻ ഈ കൊട്ടാരത്തിൽ സുഗോലുപനായി വാഴുമ്പോ ആ സൂഫി ഇപ്പോഴും കാട്ടില് ഒരു പഴയ ടെന്റ് കെട്ടിയിട്ട് സുജൂതിൽ കിടന്ന് കരയാണല്ലോ, എന്ത് അയാൾക്ക് ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയാല്? പിടുത്തം കിട്ടി. കാരണം അയാൾക്ക് എന്താ അറിയാ, സോനെ അവളൊക്കെ തലാട്ടിരിക്കാണല്ലോ, അയാൾക്ക് എന്താ അറിയാ, ഈ സ്വർണം വെള്ളിയും ചെമ്പൊക്കെ ആർക്കും അറിയാ, അയാൾക്കും അറിയാ, ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ട് മൂപ്പടി ഒരു ഓലച്ചട്ടിയിൽ സുജൂത് നമ്മള് കാറ്റും കൊണ്ടുപടി, അതെന്താ? അതാണ് കൽബിന്റെ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞത്.
അകക്കൺ തുറന്നൊന്ന് നോക്കൊന്നീ മൂട, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ, പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, പന്തം പിടിച്ചാൽ ഫജ്റാമോ പൊട്ട, പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീ കാട്ടോ ചുമന്നോരെ കൊട്ട, പെട്ടൊന്ന് ചത്താൽ ചാതേമല്ല പോട്ട, പറനിന്നോടൽക്ക് ബഹുമാനം പൊട്ട. അകത്തെ കണ്ണ് തുറക്കുന്ന പറഞ്ഞു, ഇവിടെ കണ്ണ് തുറക്കാനുള്ള തോപ്പിക്കയിട്ട് അത് തുറന്ന് ഈ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ചെറുപ്പക്കാരന് അപ്പൊ ചിന്തിച്ചു, എന്താ അയാൾക്ക് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വീടുണ്ടാക്കിയത്, ഇതൊക്കെ ഞമ്മക്ക് തട്ടിയിട്ട് മൂപ്പര് പോല ഷെഡില്ല, പറ്റൂല, പഠിക്കണം. കൊട്ടാരത്തിന് അങ്ങോട്ട് ഇറങ്ങി നേരെ കാട്ടുകാണ്ട് കയറി. സൂഫിന്റെ പർണശാലി പോയി, അവ മൂപ്പര് സുജൂത് കിടക്കാണ്. സലാം വീട്ടിയപ്പോ കൈ പിടിച്ച് മുത്തിയിട്ട് വെച്ചു, ഉസ്താദേ നിങ്ങൾ ചെമ്പും ഇരുമ്പും വെള്ളിയും സ്വർണ്ണമൊക്കെ കാണിച്ചു തന്നില്ല ഒരാള്, അവനാണ് ഞാന്. ഇപ്പൊ ഞാൻ വലിയ പൊര ഉണ്ടാക്കിയിട്ട് നല്ല സുഖത്തിലാണ്, പക്ഷെ ആ പൊരന്റെ മുകളിൽ കിടന്നിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. ഏ നിങ്ങളെ ചിന്തിച്ചിട്ട് സുഖം കിട്ടുന്നില്ല. അതെന്ത്, നിങ്ങൾ ഞമ്മക്കിട്ടൊന്ന് വെച്ചതാണോ എന്ന് തോന്നുന്നുണ്ട്. അതാണ് നിങ്ങൾ ഞമ്മക്കിട്ടൊന്ന് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അതെന്തേ, അല്ല ഉസ്താദേ ഈ ചെമ്പും വെള്ളിയും സ്വർണ്ണക്കപ്പങ്ങളും കണ്ടിട്ടില്ലേ, ആ ഞങ്ങൾക്ക് എന്താ അങ്ങനെ ഒരു വീടുണ്ടാക്കി സുഖിച്ചാൽ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മോനെ നീ നീങ്ങിപ്പോവാത്ത നിഴല് കണ്ടിട്ടുണ്ടോ, നിഴലാണെങ്കിൽ നീങ്ങിപ്പോകുന്നതാണ്, രാവാണെങ്കിൽ മാഞ്ഞു പോകുന്നതാണ്, പകലാണെങ്കിൽ നീങ്ങിപ്പോകുന്നതാണ്, മഴവില് മറയുന്നതാണ്, സൂര്യനസ്തമിക്കുന്നതാണ്. മോനെ ദുനിയാവ് കറങ്ങുകയാണടാ, ഇവിടെ സുഖവും കടന്നു വരുന്നതാണ്, ഇവിടെ ദുഃഖവും കടന്നു വരുന്നതാണ്, ഇവിടെ ഒരാളും സദാ സുഖിക്കുകയില്ല, ഒരാളും സദാ ദുഃഖത്തിലല്ല, ഇവിടെ സന്തോഷ സന്താപ സമിഷമാണ്. എന്നാല് പൊന്നുമോനെ ഇനി കടന്നു വരുന്നൊരു ലോകമുണ്ടേ, അവിടെ സുഖമുള്ളവർക്ക് സുഖം തന്നെ, ദുഃഖമുള്ളവർക്ക് ദുഃഖം തന്നെ. ഇവിടെ ഞാൻ ഈ സ്വർണമെടുത്തുകൊണ്ട് വലിയ കൊട്ടാരം കെട്ടിയാൽ പൊന്നുമോനെ ആ കൊട്ടാരത്തിന് കേടുപാട് സംഭവിക്കുന്നതാ, സിമന്റ് അടർന്നു വീഴുന്നതാ, കുമ്മായം പൊളിഞ്ഞു പോകുന്നതാണ്, വീട് തകർന്നു പോകുന്നതാണ്, തമ്പികൾ നുറുമ്പിപ്പോകുന്നതാണ്, അതിൽ ജീവിക്കുന്ന ഞാൻ തടിച്ചോഷിക്കുന്നതാണ്, ആരോഗ്യം ക്ഷീണിക്കുന്നതാണ്, മുടി കറുപ്പ് നിറച്ച് വെള്ളയാകുന്നതാ, തൊളിച്ചൊളിയുന്നതാ, നടുവൊടിയുന്നതാ, വടിയെടുക്കുന്നതാ, റൂഹ് പിരിയുന്നതാ, മയ്യത്തായി കട്ടിലിൽ കയറുന്നതാണ്. ഇവിടെ ഒന്നും ശാശ്വതമായിട്ടില്ല, ദുന്യാവ് നശ്വരമാണടാ, ദുന്യാവ് നശ്വരമാണ്. എന്നേൽപ്പിക്കപ്പെട്ട വിഷയവും അതാണ്, ദുന്യാവ് നശ്വരം. അതേ, ദുന്യാവ് നശ്വരമാണ്. എന്നാൽ ഇവിടെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ദുന്നവിയായ പരിത്യാഗിയായി ജീവിച്ചുകൊണ്ട് പ്രപഞ്ചത്യാഗിയായി ക്ഷമയുടെ വണ്ടിയിൽക്കാർ ത്യാഗനിർഭരമായ ജീവിതം പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ തഖ്‌വയിൽ അധിഷ്ഠിതമായി കടന്നുപോയാൽ എനിക്ക് വീട് വേണ്ട, സുഭിക്ഷമായ ഭക്ഷണം വേണ്ട, രസകരമായ പാനീയം വേണ്ട, പ്രൗഢിയുള്ള കുപ്പായം വേണ്ട, ഈ സ്വർണം കണ്ട് എനിക്കതെടുത്തുകൊണ്ട് വിത്ത് ജീവിച്ചാൽ എനിക്ക് ഏറ്റവും വലിയ മുതലാളിയാകാം. പക്ഷെ എനിക്ക് മുതലാളിയാകണ്ട, പൊന്നുമോനെ ദുനിയാവിൽ സുഹൃദിലങ്ങ് ജീവിച്ചാൽ അല്ലാഹ് ഓർത്താൽ ആഹുറം പേടിച്ചാൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കളവല്ലോ എന്ന പേടിയില്ലെന്നു സുഖമൊഴിവാക്കി ത്യാഗനിർഭരമായി അല്ലാ എന്ന ഓർമ്മയിൽ ജീവിച്ചാൽ നാളെ കിട്ടുന്ന സ്വർഗമില്ലേ, അവിടെ കിട്ടുന്ന കൊട്ടാരമില്ലേ, സിമന്റ് പൊളിയൂല, കമ്പി നുരുമ്പൂലാ,
തറയിടിയൂല, കുമാരം പറയൂല, അവിടെയുള്ളവൻ നരക്കൂല, റൂഹ് പിരിഞ്ഞു മരിക്കൂല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെയുള്ള കൊട്ടാരമാണ് മോനെ, അവിടെ പൊന്നിന്റെ കൊട്ടാരമുണ്ട്, വെള്ളിയുടെ കൊട്ടാരമുണ്ട്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നശ്വരമായ ദുനിയാവ് എനിക്ക് വേണ്ട. ഈ സൂഫി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടുകൂടി ആ ചെറുപ്പക്കാരന്റെ മനസ്സാന്തരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുഴങ്ങിയിട്ട് വ്യതിയാനത്തിന്റെ കൊച്ചോളങ്ങൾ തിരയിടുകയാണ് ആ ചെറുപ്പക്കാരനങ്ങ് കരയുകയാ. അദ്ദേഹം വലിയ സാഹിദായി മാറുകയാണ്. ഓ എന്നെ കേട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഉപ്പമാരെ, കവർ വാങ്ങുകയും വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണ്ട്. പ്രിയങ്കരനായ സമാധാനനായ നൂറുദ്ദീൻ തങ്ങളുടെ സഹായത്താൽ മറുനാടുകളിൽ വെച്ചുകൊണ്ട് പ്രവാസ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളുടെ പാറക്കെട്ടുകൾക്കിടയില് എല്ലാ രാത്രിയിലും ഈ പാവപ്പെട്ടവനെ പോലെയുള്ളവരുടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്ന പ്രവാസികളെ, മരിക്കണ്ടേ. എത്ര പേരാ അബൂദാബിയിൽ വെച്ച് മരിച്ചത്, എത്ര പേരാ അല്ലൈൻ മശാനത്തിൽ കഴിയുന്നത്, എത്ര പേരാ കുവൈത്തിൽ തളർന്നു വീണത്, എത്ര പേരാ ഒമാനിൽ മരിച്ചത്. മരിക്കണ്ടേ, അതിന് ഒരുങ്ങണ്ടേ. അതുകൊണ്ട് തസവ്വദ് ഖരീനമ്മീ ഫിയാലി കൈന്നമാ കരീനുൽ ഫതാഫിൽ ഖബൂരി മാ കാന യഅമലൂ അലാ ഇന്നമൽ ഇൻസാനു വൈഫുൽ അഹ്ലിഹി യുഖീമു ഖലീലൻ ഇൻദഹു ثم يرحلوا കൂട്ടത്തിൽ പ്രവാസ ലോകത്ത് ഈ പാവപ്പെട്ടവന്റെ വാളിനു വേണ്ടി പത്തശുദ്ധരായി എല്ലാത്തിനെയും ഇടയിൽ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾ അബൂദാബിയിൽ പോകുമ്പോ, ദുബായിൽ പോകുമ്പോ, ഒമാനിൽ പോകുമ്പോൾ, ഖത്തറിൽ പോകുമ്പോ നാട്ടിലുള്ള ഭാര്യയോടൊരു വസീയത്ത് പറയുമോ, മോളെ ഞാനെങ്ങാനും ഖത്തറിൽ വെച്ച് മരിച്ചാൽ, അബൂദാബിയിൽ വെച്ചുകൊണ്ട് നിര്യാണം പ്രാപിച്ചാൽ, ഒമാനിൽ വെച്ചുകൊണ്ട് വഫാത്തായാൽ, കുവൈത്തിൽ വെച്ചുകൊണ്ട് പരലോക പൗരത്വം സ്വീകരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മോളെ എന്റെ മയ്യത്തിങ്ങോട്ട് കൊണ്ടുവരാൻ ഈ പറയല്ലേ. എത്ര കാഫിരീങ്ങളുടെ എത്രയെത്ര ആളുകളുടെ കൈകളാലാ ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്, എന്താണ് അതിന്റെ ആവശ്യമുള്ളത്, ഞാൻ അവിടെ കിടന്നോളാമെന്ന് നിങ്ങളൊന്ന് വസീയത്ത് ചെയ്തോ. ഓ പ്രിയപ്പെട്ടവര്, അല്ലാഹു നിങ്ങൾക്കും നമുക്കും ദീർഘായുസ് നൽകട്ടെ. എപ്പോൾ മരിക്കുകയാണെങ്കിലും നല്ല സമയത്ത് ഉറക്കെ കലിമ ചൊല്ലിയിട്ട് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ കരുണക്കടലായ തമ്പുരാനെ, പാവങ്ങളായ പാവികളായ ദോഷികളായ ബലഹീനരായ രോഗികളായ വാഫലീങ്ങളായ യാഹ്രസമാല ചപ്പ് ചവർ ചണ്ടികളായ ഞങ്ങൾ ഇൽമിന്റെ സദസ്സിൽ തണുകേണ് ഒരുപാട് പ്രതീക്ഷയിൽ മഹാന്മാരെ തവസ്സുലാക്കി നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ നടന്ന നന്മകളുടെ സവാബിനെ നിന്റെ ഹബീബായ ഞങ്ങളുടെ ഷഫീആയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാ. ഇന്റെ ഹലീലിന്റെയും കലീമിന്റെയും റൂഹിന്റെയും അബുൽ ബഷറിന്റെയും അല്ലാഹുവേ മറ്റേ അമ്പിയാക്കൾ മുർസലീങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഹലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെയും പ്രിയപുത്രൻ ഇസ്മായിൽ നബിയുടെയും ഹാജർ ബീവിയുടെയും ഹവ്വാ ബീവിയുടെയും ഹദറത്തിൽ എത്തിക്കണേ അല്ലാ. അള്ളാഹുവേ മസ്ജിദുൽ ഹൈഫിൽ മറവിട്ട് കിടക്കുന്നവരിലേക്ക് എത്തിക്കണേ അല്ലാ. ഹിജ്റ ഇസ്മായിൽ കിടക്കുന്നവരിലേക്ക് എത്തിക്കണേ അല്ലാ. ബൈത്തുൽ മുഖദ്ദസിൽ കിടക്കുന്നവരിലേക്ക് എത്തിക്കണേ അല്ലാ. മദീന മലർവാടിയുടെ അള്ളാഹുവേ ജന്നത്തുൽ ബഖയിൽ കിടക്കുന്നവരിൽ എത്തിക്കണേ അല്ലാ.
മുഹമ്മദ് നബിയുടെ ചാരയെ കടക്കുന്ന പ്രിയ കൂട്ടുകാരിൽ എത്തിക്കണേ തമ്പുരാനെ, നജഫിൽ കടക്കുന്ന അലിയാരിൽ എത്തിക്കണേ അള്ളാ, നാല് മദ്ഹബിന്റെ ഇമാമുകളിലും എത്തിക്കണേ അള്ളാ. നിന്റെ ഹബീബിന്റെ സഹാബാക്കളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കബറാളികളായി മാറിയ മഹാന്മാർ വിശിഷ്യ മലയാള മണ്ണിൽ കിടക്കുന്ന അസ്ഹാബിലെത്തിക്കണേ റബ്ബേ. ഈ ശരീഅത്തിലേക്ക് മലയാളക്കരയിൽ നിന്ന് ആദ്യമായി കടന്നു വന്ന സലാലയിൽ കിടക്കുന്ന തൃശൂർ ജില്ലക്കാരനായ സ്വഹാബി താജുദ്ദീൻ റളിയല്ലാഹു തആലാനഹുവിൽ എത്തിക്കണേ അള്ളാ. നാല് മദ്ഹബിന്റെ ഇമാമുകളിലും നാല് അഖ്താബുകളിലും എത്തിക്കണേ അള്ളാ. മഖ്ദൂമമാരിൽ എത്തിക്കണേ അള്ളാ. അബ്ദുറഹ്മാനുൽ ഐദ്രൂസ് അല്ലദീ ദുഫന ഫീ ഫന്നാനിൽ എത്തിക്കണേ അള്ളാ. മർക്കാലയിൽ എത്തിക്കണേ അള്ളാ. യഹൂദങ്ങളിൽ എത്തിക്കണേ അള്ളാ. മമ്പുറന്നങ്ങളിൽ എത്തിക്കണേ അള്ളാ. അവിടുത്തെ അസ്വാജ് ഔലാദിൽ എത്തിക്കണേ അള്ളാ. അള്ളാഹുവേ വരക്കൽ തങ്ങളിൽ എത്തിക്കണേ അള്ളാ. പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ചാലിയാത്തി കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദ്, മഹാനായ ഷംസുൽ ഉലമാ, ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ്, കെ കെ ഉസ്താദ്, അള്ളാഹുവേ സകലരിലും എത്തിക്കണേ അള്ളാ. മഹാനായ നാട്ടിക ഉസ്താദിലെത്തിക്കണേ തമ്പുരാനെ, കെട്ടി ഉസ്താദിലെത്തിക്കണേ തമ്പുരാനെ, സെയ്ദ് മുരളി ശിഹാബതങ്ങളിലെത്തിക്കണേ അള്ളാ, സി എം ഉസ്താദിലെത്തിക്കണേ അള്ളാ, പാണക്കാട്ട സെയ്ദ് മുഹമ്മദ് അലി ശിഹാബതങ്ങളിലെത്തിക്കണേ അള്ളാ, കാളമ്പാടി ഉസ്താദിലെത്തിക്കണേ അള്ളാ, പി പി ഉസ്താദിലെത്തിക്കണേ അള്ളാ, പാറന്നൂർ ഉസ്താദിലെത്തിക്കണേ അള്ളാ, തൊഴിയൂർ ഉസ്താദിലെത്തിക്കണേ അള്ളാ, ചെറുശ്ശേരി ഉസ്താദിലെത്തിക്കണേ അള്ളാ, കോയക്കുട്ടി ഉസ്താദിലെത്തിക്കണേ അള്ളാ, കുമരമ്പത്തൂർ ഉസ്താദിലെത്തിക്കണേ അള്ളാ, ബാപ്പു മുസ്ലിയാരിലെത്തിക്കണേ അള്ളാ, മുഹമ്മദ് ഫൈസി ഉസ്താദിലെത്തിക്കണേ അള്ളാ, ഇനിഞ്ഞാണ് വഫാത്തായ പ്രിയങ്കരനായ ഉസ്താദിലെത്തിക്കണേ അള്ളാ. അള്ളാഹുവേ അള്ളാഹുവേ, നിങ്ങളെ നേതാക്കളിൽ പലരും കബറിന്റെ അടിയിലാണ്, അവർക്കൊക്കെ നീ എത്തിക്കണേ അള്ളാ. ഞങ്ങളെ കുടുംബത്തിൽ വാപ്പമാര് മരിച്ചുപോയി, വല്ലിപ്പമാര് മരിച്ചുപോയി, ഒല്ലിമ്മമാര് മരിച്ചുപോയി, ഉമ്മമാര് മരിച്ചുപോയവരുണ്ട്, ഭാര്യമാര് മരിച്ചുപോയവരുണ്ട്, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, പങ്ങന്മാർ, അയൽവാസികൾ, കൂടെ പഠിച്ചവർ, ഞങ്ങളെ പഠിക്കുമ്പോൾ സഹായിച്ചവർ പലരും ഖബറിന്റെ അടിയിലാണ്. നാളെ ഞങ്ങളും ഖബറിന്റെ അടിയിലാണ്. റബ്ബേ, വിശിഷ ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട സഹോദര സഹോദരിമാർ എല്ലാവരിലേക്കും ഇതിന്റെ സവാബ് എത്തിക്കണേ അള്ളാ. നിന്റെ മഹലായ ഫള് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ദോഷങ്ങൾ പുറത്തു തരണേ അള്ളാ. അയിബുകൾ മറക്കണേ അള്ളാ. രോഗങ്ങൾ ശിഫയാക്കണേ അള്ളാ. അറ്റാക്ക് തരല്ലേ അള്ളാ. ഷുഗറ് മാറ്റി തരണേ അള്ളാ. പൈൽസ് ശിഫയാക്കണേ അള്ളാ. ക്യാൻസറിൽ പെടുത്തല്ലേ അള്ളാ. ദുരിതത്തിൽ പെടുത്തല്ലേ അള്ളാ. ക്ഷമ പരീക്ഷിക്കല്ലേ റബ്ബേ. റബ്ബേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അള്ളാ. ഞങ്ങളെ നീ കൈയൊഴിക്കല്ലേ റബ്ബേ. വിശ്വാസികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വല്ലാത്ത അപകടത്തിലാണെന്നത് നിനക്കറിയാം. അത് ഞങ്ങളുടെ തെറ്റ് കൊണ്ടാവാം. അള്ളാഹുവേ, തൊപ്പി ധരിച്ചതിന്റെ പേരിൽ, താടി വെച്ചതിന്റെ പേരിൽ, പശു ഇറച്ചി കഴിച്ചതിന്റെ പേരിലൊക്കെ റബ്ബേ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കപ്പെടുകയാ. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരിൽ തന്നെ പലരും പറയുന്നത് അതൊന്നും നിയന്ത്രിക്കാൻ കഴിയൂല എന്നാണ്. അള്ളാഹുവേ, ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ അള്ളാ. പാപങ്ങളായ ഞങ്ങളെ നീ ശത്രുക്കൾക്ക് ഇട്ടുകൊടുക്കല്ല റബ്ബേ. ഞങ്ങളെ സ്നേഹിതന്മാരിൽ വധിക്കപ്പെട്ടവരെ രക്തസാക്ഷിത്വം കൊണ്ട് അംഗീകരിക്കണേ അള്ളാ, ഏറ്റെടുക്കണേ അള്ളാ. ഞങ്ങളെ നീ ശത്രുക്കളാൽ പരാജയപ്പെടുത്തല്ല അള്ളാ. അവരെ ഞങ്ങളുടെ ഞങ്ങൾ അള്ളാഹുവേ ദീനിനെ തകർക്കുന്നവരെ നീ നന്നാക്കുന്നില്ലെങ്കിൽ തകർക്കണേ അള്ളാ. ഞങ്ങളുടെ കീഴിലാക്കി തരണേ അള്ളാ. അള്ളാഹുവേ, അവരാൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അള്ളാ. സകല സ്ഥലങ്ങളിലും മതസൗഹാർദ്ദം നൽകണേ അള്ളാ. മതത്തിന്റെ വൈരത്തിൽ നിന്ന് കാക്കണേ അള്ളാ. മതത്തിന്റെ വർഗീയ തീപ്പൊരിയിൽ നിന്ന് കാക്കണേ അള്ളാ. ഭീകരവാദ തീക്ഷണോപായത്തിൽ നിന്ന് ഈ സമൂഹത്തെ സമുദ്ധരിക്കണേ അള്ളാ. ഒരാളെയും മതത്തിന്റെ സംഘട്ടനത്തിൽ ഏർപ്പെടുത്തല്ലേ അള്ളാ. ദീനിനെ തകർക്കാൻ വന്ന പടിഞ്ഞാറിന്റെ ഇരുപ്പിനെ നിലക്ക് നിർത്തണേ അള്ളാ. ഞങ്ങളെ രാഷ്ട്രങ്ങളെ തകർത്തുകൊണ്ട് കൈകൊട്ടിച്ചിരിക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യ പിശാചിനെ നീ നിലക്ക് നിർത്തണേ അള്ളാ. പടിഞ്ഞാറിന്റെ ഇരുപ്പിനെ നീ തകർക്കണേ അള്ളാ.
ലോക പോലീസായി ചമഞ്ഞുകൊണ്ട് നാടുകളെ ഇഞ്ചിഞ്ചാക്കുന്ന അമേരിക്കൻ കാടത്തത്തിൽ നിന്ന് പടച്ചവനെ, ലോകരാഷ്ട്രങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല, ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തണേ അല്ല, ഈ ഉമ്മത്തിന് ഒരുമകളാക്കി തരണേ അല്ല, ഞങ്ങൾ ആലിമീങ്ങൾക്കിടയിൽ ഐക്യം നൽകണേ അല്ല, ചെറുപ്പക്കാർക്കിടയിൽ ഐക്യം നൽകണേ അല്ല, സമസ്തയെ ശക്തിപ്പെടുത്തണേ അല്ല, സമസ്തയുടെ പിന്നാലെ പാറ പോലെ പതരാതെ പിടിച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ല. അവസാനത്തെ ശ്വാസത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്ത് ആ കലിമ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗീയ ഫോട്ടോ കൊണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ല, വില്ലത്തിലാക്കല്ല അല്ല, നാണം കെടുത്തല്ല അല്ല, മാനം കെടുത്തല്ല അല്ല, ഇസ്സത്ത് തരണേ അല്ല, നിഅമത്ത് തരണേ അല്ല, ബറക്കത്ത് തരണേ അല്ല, റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ല, കടങ്ങൾ വീട്ടണേ അല്ല, ക്യാൻസറിൽ പെടുത്തല്ല അല്ല, അറ്റാക്ക് വരുത്തല്ല അല്ല, പെടുന്നനെ മരിപ്പിക്കല്ല അല്ല, പെടുന്നനെ മരിപ്പിക്കല്ല അല്ല, ആക്സിഡന്റ് വരുത്തല്ല അല്ല, ശത്രുക്കളാൽ പരാജയപ്പെടുത്തല്ല അല്ല, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ല. اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد. അള്ളാഹുവേ, ഇവിടെ നടക്കുന്ന സ്വലാത്ത് സ്ഥാപിച്ച പ്രിയങ്കരനായ ശൈഖുന അക്ബർ ഉസ്താദിന്റെ രോഗങ്ങൾ ക്ഷീണങ്ങൾ മാറ്റിക്കൊടുക്കണേ അള്ളാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അള്ളാ, അവരെ ബർക്കത്ത് കൊണ്ട് സദസ്സ് സ്വീകരിക്കണേ അള്ളാ, ഇഖ്ലാസോടെ ദഅവത്തിനുള്ള തൗഫീഖ് നൽകണേ അള്ളാ, അതിനുള്ള മുഹിബ്ബീങ്ങളെ നൽകണേ അള്ളാ, നാടുകളെ നൽകണേ അള്ളാ, മക്കളിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും മുത്തയിലീങ്ങളായ മുഖലിസീങ്ങളായ പിൻഗാമികളായ വാഹിലീങ്ങളെ തരണേ അല്ലാ, അത് കണ്ട് കുറെ കാലം ആസ്വദിച്ച് സന്തോഷത്തോട് മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ് നീ കബൂലാക്കണേ അല്ലാ, വിദേശങ്ങളിൽ നിന്നായത് ചവിടോർക്കുന്നവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ, വിജ്ഞാനത്തിന്റെ ശബ്ദം കൈമാറ്റം ചെയ്യുന്ന നൂറുദ്ദീൻ തങ്ങളുടെ ഹുദുമത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, 6666 പങ്കെടുത്തവർ, സ്വർണം തന്നവർ 44444, അംഗത്വം സ്വീകരിച്ചവർ എല്ലാവരിൽ നിന്നും പടച്ചവനെ ജാരിയായ സദക്കയായി സ്വീകരിക്കണേ അല്ലാ, ഇവിടെയുള്ള ദർശനം നിലനിർത്തണേ അല്ലാ, ഉസ്താദിന് ബറക്കത്ത് ചെയ്യണേ, മക്കൾക്കും ഞങ്ങൾക്കും മൻഫഅത്തുള്ള ഇൽമ നൽകണേ, സഹായിക്കുന്നവരെ സഹായിക്കണേ, ഈ നാടിനെ അഭിവൃദ്ധിയിലാക്കണേ, ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ, കൊള്ളക്കാരിൽ നിന്ന് കാക്കണേ അല്ലാ, വഞ്ചകന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, മുബ്തദീങ്ങളുടെ ശല്യത്തിൽ നിന്ന് കാക്കണേ അല്ലാ, മുനാഫിഖുകളുടെ ശറിൽ നിന്ന് കാക്കണേ അല്ലാ, അസൂയാലുക്കളിൽ നിന്ന് കാക്കണേ അല്ലാ, സാഹിരിയങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خلق سيدنا محمد وعلى اصحابه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين دعاء وصيه تود غدي واخذ دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله